കോളേജ്. और आपने देखा होगा कल ही सीएए कानून के तहत शरणार्थियों को भारत की नागरिकता देने का काम शुरू हो गया. पहले लॉट को ऑलरेडी नागरिकता दी गई और ये सभी भाई बहन हिंदू है, सिख है, बौद्ध है, जैन है, पारसी है, ईसाई है और ये वो लोग हैं जो शरणार्थी बनकर के लंबे अरसे से हमारे देश में रह रहे हैं. ये वो लोग हैं जो धर्म के आधार पर हुए भारत के बंटवारे का शिकार हुए थे. और मजा देखिए, ये महात्मा गांधी का नाम लेकर के सत्ता की सीढ़ियां तो चढ़ जाते हैं. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന് ഇനി 3 ഘട്ടങ്ങൾ കൂടി മാത്രം. കൂടുതലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമായി ഇനിയുള്ള തെരഞ്ഞെടുപ്പ് ബാക്കിയാകയാൽ പ്രചാരണത്തിന്റെ ദിശ പൂർണ്ണമായും മാറുന്നു. സിഎഎ പ്രകാരം ആദ്യ പൌരത്വം നൽകി ഇന്ത്യ സഖ്യത്തെ പ്രതിരോധത്തിലാക്കാൻ ബിജെപിക്ക് സാധിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ സിഎഎ തടയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എന്ന ചോദ്യവും മോദി ഉന്നയിച്ചു. ബിജെപിയുടെ തന്ത്രങ്ങൾ അതേ നാണയത്തിൽ മറുപടി നൽകാതെ തന്ത്രപരമായ മൗനം പാലിക്കുകയാണ് ഇന്ത്യാ നേതാക്കൾ. ഹിന്ദുത്വ അജണ്ടയും സിഎഎയും വോട്ടാക്കാനുള്ള ബിജെപിയുടെ ശ്രമത്തെ ചെറുക്കാൻ ഈ മൗനത്തിന് കഴിയുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. വോട്ടാകുമോ സിഎഎ? പ്രണ്ടിപേരിൽ കോൺഗ്രസ് വക്താവ് ശ്രീ അനിൽ ബോസ്, ബിജെപി വക്താവ് ശ്രീ പ്രിൻഡു മഹാദേവ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ് എന്നിവർ ചേരുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ സിഎഎ യാഥാർത്ഥ്യമായിരിക്കുകയാണ് രാജ്യത്ത്. അത് പ്രകാരമുള്ള പൗരത്വം കിട്ടിക്കഴിഞ്ഞു നേരത്തെ അപേക്ഷയ ആളുകൾക്ക്. അപ്പോൾ ഇത് ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. സിഎഎ ഫലത്തിൽ നിലവിൽ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് തേടും ബിജെപി എന്ന കാര്യം ഉറപ്പായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു പ്രചാരണം നടത്തി വന്നിരുന്നതും, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. പക്ഷേ അതും കടന്ന് പൗരത്വം തന്നെ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പ്രചാരണത്തിൽ ബിജെപി മുന്നോട്ട് പോകുന്നത്. ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ഇതിന് മറുപടി പറയാൻ, സിഎഎ ഇല്ലാതാക്കാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യവും ഉന്നയിക്കുകയാണ് ഇന്ത്യക്കെതിരെ, പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ. പക്ഷേ ഇതിൽ വീഴാതിരിക്കാൻ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ശ്രദ്ധിക്കേണ്ടതല്ലേ? അതുകൊണ്ടായിരിക്കുമോ ഒരു മറുപടി ഇതുവരെ ആ നേതാക്കളിൽ നിന്ന് കിട്ടാത്തതും? ശ്രീ മഞ്ജുഷ്, പൊതുവേ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് ജൂൺ 4 തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുമെന്ന പൊതു നിരീക്ഷണത്തിൽ നിന്നും പുതിയ സർക്കാർ സിഎഎ യഥാർത്ഥത്തിൽ നടപ്പാക്കും. അതിനുള്ളിൽ തന്നെ കോടതിയിൽ നിലവിലുള്ള ഇതിനെതിരെയുള്ള കേസുകൾ ഈ കേരളത്തിൽ നിന്നും CPM DYFI അതുപോലെ സമസ്തയും ഒക്കെ നൽകിയ കേസുകൾ പരിഗണിച്ച് തീർപ്പായതിനു ശേഷം സ്വാഭാവിക ചാനലിൽ നടപ്പാകും എന്നായിരുന്നു പൊതുപ്രതീക്ഷ. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പ് 4 ഘട്ടം കഴിഞ്ഞ് 5 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് വളരെ നാടകീയമായി 14 ഡൽഹിയിലും ആകെ 300 പൗരത്വ ഈ പുതിയ ഭേദഗതി അനുസരിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയം തീർച്ചയായിട്ടും ആരോപിക്കാം. കാരണം ഈ ഒരു ഏകോപനം, ഹൈന്ദവ ഏകോപനം, ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഏകോപനം സാധ്യമാകണമെങ്കിൽ പറഞ്ഞത് പ്രവർത്തിക്കുന്നു എന്ന ഒരു പ്രതീതി ജനിക്കണം. ഇവിടെ ശ്രീ നരേന്ദ്രമോദിയുടെ വാഗ്ദാനങ്ങൾ നോക്കൂ. ഈ BJP പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച രാമക്ഷേത്രം നടപ്പാക്കി കഴിഞ്ഞു. അപ്പം നടപ്പാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്രഭ അവിടെ മങ്ങിക്കഴിഞ്ഞു. നടപ്പാക്കിയതിനുള്ള നന്ദിപൂർവ്വമുള്ള വോട്ട് 1 or 2 months അതിൻ്റെ പ്രഭ പോയി കഴിഞ്ഞു. അപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ ഒരു പ്രഭാവം കുറഞ്ഞു വരുന്നു എന്ന ഒരു നിഗമനം. അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിനെ പ്രത്യേക പദവി എടുത്തു കളയും Article 370, അതിൻ്റെ അത് വളരെ മുൻപ് തന്നെ സംഭവിച്ചതാണ്. അപ്പോൾ അതിൻ്റെയും ഒരു മാഗ്നറ്റിക് ഇഫക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിരന്തരം പുതിയ അജണ്ടകൾ ഉണ്ടാകണം, പുതിയ തലക്കെട്ടുകൾ ഉണ്ടാകണം, പുതിയ വാർത്തകൾ ഉണ്ടാകണം,
പറയുന്നത് കൃത്യമായി പ്രവർത്തിച്ച് കാണിക്കുന്നു എന്ന് ജനങ്ങളെ, പ്രത്യേകിച്ച് തങ്ങളുടെ സപ്പോർട്ടേഴ്സിനെ ബോധ്യപ്പെടുത്തി പരമാവധി നമ്പേഴ്സിനെ പോളിംഗ് ബൂത്തിലെത്തിക്കണം എന്ന ഒരു ചിന്തയാണ്. ഇവിടെ നോക്കൂ എന്താണ് ഇനി എങ്ങനെ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ചേർക്കും. ഇപ്പോൾ സി എ യുടെ കാര്യത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോകൾ, പ്രകടന പത്രികയാണല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രകടന പത്രികകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ ഓരോ പാർട്ടികളുടെയും പ്രകടന പത്രിക നോക്കുമ്പോൾ അതിൽ ഓരോ പാർട്ടിയും സി എ യുടെ കാര്യത്തിൽ വ്യത്യസ്ത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസ്, ആർ ജെ ഡി, സമാജ്വാദി പാർട്ടി, ഇവർ മൂന്ന് പേരും മൗനം പാലിക്കുകയാണ് സി എ യുടെ കാര്യത്തിൽ പ്രകടന പത്രികയിൽ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡി എം കെ, അതുപോലെ തന്നെ ഇടതു പാർട്ടികൾ, ഇവരൊക്കെ സി എ യെ റദ്ദാക്കുമെന്ന കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയുമാണ്. അപ്പോൾ പ്രധാനമന്ത്രി ഇന്ന് വെല്ലുവിളിക്കുന്നത് ഇവർക്ക് നേരെയാണല്ലോ. അതായത് സി എ യെ ഇല്ലാതാക്കാൻ ആർക്കാണ് ധൈര്യമുള്ളത് എന്ന് പ്രധാനമന്ത്രി ചോദിക്കുമ്പോൾ കോൺഗ്രസും ഈ പറയുന്ന ആർ ജെ ഡിയും എസ് പിയും ഒക്കെ ഏത് രീതിയിൽ മറുപടി നൽകും? തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ സമ്മർദ്ദത്തിലാക്കുക എന്ന വ്യക്തമായ അജണ്ട ഉണ്ട്. ഇനിയിപ്പോൾ ഡി എം കെയും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും എന്ത് പറയുന്നു എന്നത് വിഷയമല്ല. കാരണം ദക്ഷിണേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഹിന്ദി ഹൃദയഭൂമിയിൽ അനേക സീറ്റുകൾ ഇനിയും ബാക്കിയുണ്ട്. ഉത്തർപ്രദേശിലെ 80 സീറ്റിൽ 41 സീറ്റ് തെരഞ്ഞെടുപ്പിന് പോകാനിരിക്കുകയാണ് ഇനിയുള്ള ഘട്ടങ്ങളിൽ. ബംഗാളിലെ 42 സീറ്റിൽ 24 സീറ്റുകൾ ഇനിയും തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതുണ്ട്. അതുപോലെ ഡൽഹിയിലെ 7 സീറ്റുകൾ, പഞ്ചാബിലെ 13 സീറ്റുകൾ, ഹരിയാനയിലെ 10 സീറ്റുകൾ, ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിന് പോകണം. മഹാരാഷ്ട്രയിൽ ബോംബെ മേഖലയിലെ കുറേ സീറ്റുകൾ കൂടി തെരഞ്ഞെടുപ്പിന് പോകേണ്ടതുണ്ട്. ഇവിടങ്ങളിലെ ജനങ്ങളെ തീർച്ചയായും സ്വാധീനിക്കണം. പ്രത്യേകിച്ച് പശ്ചിമബംഗാളിൻ്റെ കിഴക്കൻ മേഖലയിൽ വലിയ നമ്പർ ബംഗ്ലാദേശിൽ നിന്നും കടന്നു വന്ന ഹൈന്ദവരായ ആളുകളുണ്ട്. അവരുടെ പൗരത്വം എന്നതൊരു വൈകാരിക വിഷയമാണ്. പ്രത്യേകിച്ചും മാറ്റുവ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ, അവർക്ക് 4-5 നിയോജക മണ്ഡലങ്ങളിൽ വ്യക്തമായ നമ്പേഴ്സുണ്ട്. ഇത് തൃണമൂൽ കോൺഗ്രസ് എന്തായാലും സി എയും എൻ ആർ സിയും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എതിരാണ് മമതാ ബാനർജി. തൃണമൂലിനുള്ള മറുപടിയാണ്, ശ്രീ അമിത്ഷാ കഴിഞ്ഞ ദിവസം ബംഗാളിൽ പ്രസംഗിച്ചു, യാതൊരു ശക്തിക്കും, തൃണമൂൽ ഉൾപ്പെടെയുള്ള ഒരു ശക്തിക്കും അത് നടപ്പാക്കുന്നത് തടയാനാവില്ല. ഇപ്പോഴിതാ പ്രവർത്തിച്ച് കാണിച്ചിരിക്കുന്നു, നടപ്പാക്കി കാണിച്ചിരിക്കുന്നു. ഇത് ചരിത്രത്തിന്റെ ഭാഗമായി. ഇപ്പോഴിത് ശ്രീ മഞ്ജുഷ് ചരിത്രത്തിന്റെ ഭാഗമായി. അതിന്റെ നിയമവശം തീർച്ചയായും ഇത് ചാലഞ്ച് ചെയ്യപ്പെടും, ഉറപ്പാണ്. ശരിയാണ്, സുപ്രീം കോടതി പരിഗണിക്കാൻ പോവുകയാണല്ലോ. ശരിയാണ് ശ്രീ അനിൽ ബോസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ സി എ എ റദ്ദാക്കും എന്ന് ഇതുവരെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല. സമയം ഇത്രയും ആയല്ലോ. ഇനി എനിക്ക് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികൾ, അതിനുശേഷമുള്ള ബൈറ്റുകൾ ശ്രദ്ധിച്ചതിൽ നിന്നാണ് ഇത് മനസ്സിലായത്. ഏതെങ്കിലും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരുത്തുക. ശ്രീ അനിൽ ബോസ്, സമയം ഇത്രയുമായി. ഒന്ന്, സിഎയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, എല്ലാ മതങ്ങളെ സംബന്ധിച്ച് ബാധിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം സാമാന്യ സമൂഹത്തെ തന്നെ നമ്മൾ നോക്കിക്കണ്ടാൽ, അവരുടെ വ്യക്തി നിയമം, അവർക്ക് കൊടുക്കുന്ന ന്യൂനപക്ഷ പരിരക്ഷ, പിന്നെ ആസാദിന്റെ പേരിലുള്ള സ്കോളർഷിപ്പ്, അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് കോൺഗ്രസ് പാർട്ടി മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് സി എ എ എന്ന ഒരു വാക്കില്ല എന്ന് പറഞ്ഞ ആക്ഷേപം ഉന്നയിച്ചത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാൻ കൂടിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ പി ചിദംബരം തിരുവനന്തപുരത്ത് വന്ന് പത്രസമ്മേളനം നടത്തി, ഞങ്ങൾക്ക് അധികാരം ലഭ്യമായ ഇന്ത്യാ സഖ്യം ഗവൺമെന്റ് ഉണ്ടാക്കിയാൽ ആദ്യ ക്യാബിനറ്റിൽ തന്നെ സി എ എ റദ്ദാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അത് എടുത്തു പറയണം, തിരുവനന്തപുരത്ത് വന്ന് വാർത്താസമ്മേളനം നടത്തിയാണ് ചിദംബരം പറഞ്ഞത്. ചിദംബരത്തിനും കോൺഗ്രസ് നേതാക്കൾക്കും വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് ഉന്നയിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് ശ്രീ അനിൽ ബോസ്. ഞാൻ ചോദിക്കുന്നത് വെല്ലുവിളി ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല, വെല്ലുവിളി പല സ്വഭാവത്തിൽ പല രൂപത്തിൽ പലയിടങ്ങളിൽ നിന്ന് വരും. തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം, ഉച്ചയ്ക്ക് പറയുന്നത് വൈകുന്നേരം പറയാത്ത പ്രധാനമന്ത്രി ഓന്തിനെ പോലെ മിനിറ്റുകൾ വെച്ച് പ്രകൃതിദത്തമായി നിറം മാറുന്ന, അഭിപ്രായം മാറുന്ന സമീപനമാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞ് ആക്ഷേപിക്കുക, ഞങ്ങൾ അതിൽ കൊത്തിയില്ല. മറ്റൊരു വശത്ത് ഞാൻ ജീവിച്ചിരുന്നാൽ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കില്ല, ഒരു കാരണവശാലും അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുക, അപ്പോഴും ഞങ്ങൾ കൊത്തിയില്ല. അപ്പം ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ മുസ്ലിം വിഷയങ്ങൾ ഉയർത്തി മതവിഭാഗീയത സൃഷ്ടിക്കുന്ന വിഷയത്തിൽ കോർത്തിടാൻ വേണ്ടിയാണ് ബി ജെ പിയും പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് ഞങ്ങൾക്കറിയാം എന്തിനാണെന്ന്.
ഞങ്ങൾക്കറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങൾ അതിൽ കൊത്താത്തത്. ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് പല വിഷയങ്ങളിലും, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ, പ്രസ്താവനകളിൽ. ഈ രാജ്യത്തിന്റെ ഭാഗമായ ഒരു മതവിഭാഗത്തെ ആക്ഷേപിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിപ്രായവ്യത്യാസമുണ്ട്. കേരളത്തിലല്ല ഇത് വിഷയമാകാൻ പോകുന്നത്. ചിദംബരം കേരളത്തിൽ നിന്ന് വന്നു പറഞ്ഞത് മാറ്റി നിർത്തുക. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയതിന് ശേഷം ആരും മറുപടി നൽകാത്തത് തന്ത്രപരമായ ഒരു മൗനമാണ് എന്ന് പറഞ്ഞാൽ താങ്കൾ അത് അംഗീകരിക്കുകയാണല്ലോ അല്ലേ? അല്ല, അങ്ങനല്ല, അങ്ങനല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിൽ രാജ്യത്തെ ജനങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് മഞ്ജുഷെ. അതുപോലെ തന്നെ ഈ രാജ്യം നേരിടുന്ന പട്ടിണിയാണ്, ഈ രാജ്യത്തെ അതിരൂക്ഷമായ വിലക്കയറ്റമാണ്, മണിപ്പൂർ അടക്കമുള്ള സംഭവവികാസങ്ങളാണ്, കർഷക സമരമടക്കമുള്ള അവരുടെ ആവശ്യങ്ങളാണ്. ഇത്തരം ആവശ്യങ്ങൾ ചർച്ചയാകണം എന്ന് പൊതുസമൂഹത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ 10 വർഷക്കാലത്തെ BJP ദേശീയ മുന്നണി സർക്കാർ, ആ സർക്കാരിന്റെ നയപരിപാടികളെ ചോദ്യം ചെയ്തുകൊണ്ടും ചലഞ്ച് ചെയ്തുകൊണ്ടും അത്തരം കാര്യങ്ങൾ ചർച്ചയാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു എന്നതുപോലെ വർഗീയ വിഭാഗീയ ചിന്തകളിലേക്ക് ചർച്ച മാറ്റാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിൽ പോയി വീഴേണ്ട കാര്യം ഞങ്ങൾക്ക് എന്താ? അങ്ങനെ വെല്ലുവിളിയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ വെല്ലുവിളി ഏറ്റെടുക്കാമല്ലോ. ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരായിട്ടുള്ള ആളുകളടക്കം ചേർന്നുകൊണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഒരുക്കിയല്ലോ. രാഹുൽ ഗാന്ധി സമ്മതിക്കാൻ തയ്യാറാണോ, നരേന്ദ്രമോദി സമ്മതിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചല്ലോ. ഭരണപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനോടും പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനോടുമാണ് ചോദ്യമെങ്കിൽ ആ ചോദ്യത്തിന്റെ ഉത്തരം ഞങ്ങൾ ഏറ്റെടുത്തപ്പോൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഒരാൾക്ക് അവിടെ വന്ന് ചലഞ്ച് ചെയ്തുകൂടാ? എന്തുകൊണ്ട് അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുത്തില്ല? അദ്ദേഹം അപ്പോൾ പറയുന്നത് എന്താ? അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയും പറയുന്നത് എന്താ? രാഹുൽ ഗാന്ധി ആരാണെന്നാ ചോദിക്കുന്നത്? അങ്ങനെയാണല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ആളില്ല. ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിച്ചാൽ, അങ്ങനെ തലപ്പൊക്കമുള്ള ഒരാളെ ചൂണ്ടിക്കാണിച്ചാൽ ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളതല്ലോ. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണോ രാഹുൽ ഗാന്ധി ഇവർ വേട്ടയാടുന്നത്? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണോ അദ്ദേഹത്തെ ഇവർ അയോഗ്യനാക്കാൻ ശ്രമിച്ചത്? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണോ അദ്ദേഹത്തെ ഇവർ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചത്, ഇറക്കി വിട്ടത്? ഞാൻ ചോദിക്കുന്നത് ഇന്ത്യൻ പ്രതിപക്ഷ ശബ്ദങ്ങളിൽ ഏറ്റവും ചെറിയ ശബ്ദമാണെങ്കിൽ ആരുമല്ലാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധിയെങ്കിൽ എന്തിന് രാഹുൽ ഗാന്ധി ഇങ്ങനെ വേട്ടയാടണം? ആലപ്പുഴയിൽ കനൽ ഒരു തരെയുള്ള ആരിഫിനെ എന്തുകൊണ്ട് വേട്ടയാടിയില്ല? മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളിനെ എന്തുകൊണ്ട് വേട്ടയാടിയില്ല? ഇനി ഇന്ത്യയിൽ ഒരു അംഗങ്ങളുള്ള നിരവധി MPമാരുണ്ടല്ലോ, 2 അംഗങ്ങളുള്ള പാർട്ടികളുണ്ടല്ലോ. ശരി ശരി, അല്ല ഞാനിപ്പോൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് CAA എന്ന കാര്യം മിണ്ടാൻ നിങ്ങൾ മടിക്കുന്നു. അല്ല ഒരിടത്തൊന്നും, അല്ല ഒരിടത്തൊന്നും രാവിലെ ഒന്ന് ഉച്ചയ്ക്കൊന്ന് വൈകിട്ട് വേറൊന്ന് എന്ന രീതിയിൽ പറയുമ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ നിങ്ങൾ ആരോപണം ഉന്നയിക്കുമ്പോൾ CAA കാര്യത്തിൽ ഇപ്പോൾ ഈ 4ാം ഘട്ടത്തിലേക്ക് വോട്ടെടുപ്പ് നീങ്ങുമ്പോൾ, അത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വോട്ടെടുപ്പ് ചുരുങ്ങുന്ന ഈ സമയത്ത് CAA എന്നുള്ള അക്ഷരം മിണ്ടുവാൻ നിങ്ങൾ മടിക്കുന്നു, അതെന്തിനാണെന്നുള്ള ചോദ്യമാണ് പ്രധാനമന്ത്രി ഇത്രയും നേരമായി പ്രധാനമന്ത്രി ധൈര്യമുണ്ടോ എന്ന് ചോദ്യം ഉന്നയിച്ചിട്ട് എന്തുകൊണ്ടൊരു മറുപടി ഉണ്ടാകുന്നില്ല ശ്രീ അനിൽ ബോസ്? അപ്പോൾ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും മാത്രമായിട്ട് നിങ്ങൾ CAA ഒതുക്കുകയാണോ ഇല്ലയോ? മഞ്ജുഷെ, നമ്മള് രണ്ടുപേരും ചർച്ചയിൽ, നിങ്ങൾ സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത്, ഞാൻ സൂമിലാണ് പങ്കെടുക്കുന്നത്. നിങ്ങൾ അതിന്റെ അകത്ത് കയറി ഇന്റർഫിയർ ചെയ്താൽ എനിക്ക് പറയാനുള്ളത് ജനങ്ങൾ കേൾക്കില്ല. ആ സാഹചര്യം ദയവായി ഉണ്ടാക്കരുത്. നിങ്ങൾ വിളിച്ചപ്പോഴേ ഞാൻ ഈ ബുദ്ധിമുട്ട് പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു പ്രിവിലേജ് എനിക്ക് തരണം. ഞാൻ പറയുമ്പോൾ ഇടപെട്ട് ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. ഇവിടെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങൾ കേരളത്തിൽ PE ചിദംബരം വന്ന്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം വന്ന്, മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാൻ വന്ന്, CAA റദ്ദാക്കും എന്ന് പ്രഖ്യാപിച്ചല്ലോ. എന്താ ഇവർ അന്ന് ആരും മിണ്ടിയില്ല? എന്തുകൊണ്ട് ചിദംബരം ഇങ്ങനെ പറഞ്ഞു എന്ന് ഇവരാരും ചലഞ്ച് ചെയ്തില്ല? അപ്പൊ അവർക്ക് അതൊന്നും ആവശ്യമില്ലായിരുന്നു, അവർക്ക് അതൊന്നും വിഷയമല്ലായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് ഇതൊരു വിഷയമല്ലെന്നേ. ശരി, അന്ന് വിഷയമുള്ള ആളുകൾ ഉണ്ടായിരുന്നു, അന്ന് കേരളത്തിൽ LDFന് അത് വിഷയമായിരുന്നു. അപ്പോൾ LDF തിരിച്ചു ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നില്ല എന്ന്. ഇവിടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അവിടെ, അതാണ് ഞാൻ ചോദിച്ചത്, തന്ത്രപരമായ മൗനമല്ലേ എന്ന്? അങ്ങനെയാണെന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. തന്ത്രപരമായ മൗനം പാലിക്കുന്നു, ഞങ്ങൾക്ക് ആ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുത്തുവാൻ പറ്റില്ല, അല്ലെങ്കിൽ BJP ഉദ്ദേശിക്കുന്ന ആ ഒരു അജണ്ടയിലേക്ക് ഞങ്ങൾക്ക് വരാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ മൗനം പാലിക്കുന്നു CAA കാര്യത്തിൽ ഇപ്പോൾ. അത് പറയാമല്ലോ തുറന്ന്. മഞ്ജുഷ് കേട്ടിട്ടുള്ളോ ഇന്നലെ വരെ സീതയുടെ ക്ഷേത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്? രാമന്റെ ക്ഷേത്രം, രഥയാത്ര, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അയോധ്യ, രാമജന്മഭൂമി, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ എന്താ രാമനെ ഇവരങ്ങ് ഉപേക്ഷിച്ചു?
ഇപ്പൊ സീതയുടെ പേരും പറഞ്ഞിറങ്ങി. അപ്പൊ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ കഴിയാത്തവർ, ജനങ്ങളെ അഭിമുഖിക്കാൻ കഴിയാത്തവർ ഓരോ വിഷയങ്ങൾ കണ്ടെത്തും. അത് ജാതി മത വർഗീയ വിഭാഗീയ മതചിന്തകൾ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും ഇവരെ കണ്ടെത്തുന്നേ. അതിന്റെ പുറകെ പോകലല്ല ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും മനസ്സിലായി. ശരി, ശ്രീ പ്രിൻഡു മഹാദേവ് ബി ജെ പിയുടെ തന്ത്രത്തിൽ വീഴാൻ ഉദ്ദേശിക്കുന്നില്ല കോൺഗ്രസ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അജണ്ടകളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല എന്ന തീരുമാനമെടുത്തിരിക്കുന്നത്. അത് മുൻ അനുഭവങ്ങളുടെ കൂടി വെളിച്ചത്തിലാണ്. അല്ല, ഇതിനകത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായി മാത്രമല്ല സി എ നടപ്പിലാക്കിയിട്ടുള്ളത്. ബി ജെ പിയുടെയും മോദി സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് 2014 ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ചില ഉറപ്പുകൾ ഉണ്ടായിരുന്നു. ഈ രാജ്യത്തിൽ എല്ലാ സമയത്തും കീറാമുട്ടികളായിട്ടുള്ള പ്രധാനപ്പെട്ട 4 വിഷയങ്ങൾ: 1 സി എ, 2 രാമക്ഷേത്രം, 3 ആർട്ടിക്കിൾ 370, 4 സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങളും കൃത്യമായിട്ട് നടപ്പിലാക്കിക്കൊണ്ട് മോദിയുടെ ഗ്യാരണ്ടി ഈ രാജ്യത്ത് ഉറപ്പാക്കിയിരിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു സ്വാഭാവിക നടപടികൾ എന്ന രീതിയിലാണ് ഇന്ന് 14 പേർക്ക് ആഭ്യന്തര സെക്രട്ടറി, അദ്ദേഹം 14 പേർക്ക് പൗരത്വം നൽകിയിട്ടുള്ളത്. ഇത് കേവലം ഇലക്ഷൻ വിഷയത്തിനപ്പുറത്തേക്ക് ഈ രാജ്യത്തിന്റെ പോളിസി ചേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം എല്ലാ കാലഘട്ടത്തിലും ഈ രാജ്യത്തിന്റെ പോളിസിയെ സ്വാധീനിക്കുന്നത് ഒന്നില്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ അമേരിക്ക, അതുമല്ലെങ്കിൽ റഷ്യ. ഈ ഒരു സ്റ്റാൻഡിംഗ് പോയിന്റിന്റെ അകത്ത് നിന്ന് ഇന്ത്യയുടെ പോളിസി ഇന്ത്യ നിശ്ചയിക്കുമെന്ന രീതിയിലേക്ക് ഈ രാജ്യത്തിലെ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഒരു കരുത്തുറ്റ ഭരണകൂടം ഈ സി എ നടപ്പിലാക്കിക്കൊണ്ട് 14 പേർക്ക് ആദ്യഘട്ടം എന്ന രീതിയിൽ പൗരത്വം നൽകിയിരിക്കുകയാണ്. ഇത് ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന രീതിയിൽ കോൺഗ്രസ്സുകാർക്ക് ഇതിൽ തൊടാനുള്ള ധൈര്യമൊന്നുമില്ല. കാരണം എന്താണ്, നമുക്കറിയാം ആദ്യമായിട്ട് ഈ സി എ നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് 1947 സബർമതി ആശ്രമത്തിലെ പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് മഹാത്മാഗാന്ധിയാണ്. പിന്നീട് സർദാർ വല്ലഭായ് പട്ടേൽ ആയിക്കോട്ടെ, രാജീവ് ഗാന്ധി ആയിക്കോട്ടെ, ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോയുടെ അടക്കം നിലപാട് എന്ന് പറഞ്ഞ സി എ യുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അന്യ നമ്മുടെ തൊട്ട് സൗഹൃദ രാജ്യങ്ങളിൽപ്പെട്ട ആളുകൾ മതപീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ രാജ്യത്ത് പൗരത്വം കൊടുക്കണം എന്ന് തന്നെയായിരുന്നു. പക്ഷെ സ്വാഭാവികമായിട്ട് ഈ ഇടക്കാലത്ത് ഈ കോൺഗ്രസിന് വന്നിട്ടുള്ള ഒരു നയവ്യതിയാനമുണ്ട്. ഒന്ന്, സംഘടിത ന്യൂനപക്ഷത്തിന്റെ വോട്ട് ബാങ്കിന് മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന കോൺഗ്രസ്സുകാർ. അതുകൊണ്ടാണല്ലോ അത് ഈ കോൺഗ്രസിന്റെ പ്രതിനിധി നേരത്തെ വന്ന് ഇവിടെ പറഞ്ഞത്, ചിദംബരം ഇവിടെ വന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് സി എ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞെന്ന്. അങ്ങനെയാണെങ്കിൽ ആ ധൈര്യമുണ്ടെങ്കിൽ എ ഐ സി സി ആസ്ഥാനത്ത് പത്രസമ്മേളനം നടത്തിയിട്ട് ഉറക്കെ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിലല്ലേ പറയേണ്ടത്? അത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ വോട്ട് തട്ടുക, അതോടൊപ്പം തന്നെ എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം സമുദായത്തെ വൈകാരിക പ്രക്ഷുബ്ധയിൽ നിർത്തിക്കൊണ്ട് ആർക്കാണ് വോട്ട് കൂടുതൽ കിട്ടുക, അത് ഇടതുപക്ഷം അതുതന്നെയാണ് ശ്രമിക്കുന്നത്. ഈ കോൺഗ്രസ് പ്രത്യേകിച്ച് കേരളത്തിൽ അതാണ് ശ്രമിക്കുന്നത്. കാരണം നമുക്കറിയാം അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഇവരുടെ ആദരണീയനായിട്ടുള്ള നേരത്തെ അനിൽ ബോസ് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി, നമ്മുടെ നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച രാഹുൽ ഗാന്ധി ഭയന്നുകൊണ്ട് അദ്ദേഹം വന്ന് മത്സരിക്കുന്ന ഒരു സ്ഥലം വയനാടാണ്. ശരി, നമുക്ക് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് മറ്റൊരു കാര്യം, ഈ സുപ്രീം കോടതിയിൽ ഇതേക്കുറിച്ചുള്ള ഒരു ഹർജി നിലനിൽക്കുന്ന സമയത്താണ്, അതായത് പരമോന്നത കോടതി ഈ വിഷയം പരിഗണിക്കുന്ന സമയത്ത് തന്നെ ഇത്ര ധൃതി പിടിച്ച് സി എ നടപ്പാക്കുക എന്നുള്ള കാര്യം ചെയ്തിരിക്കുന്നത്, അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. ആ ധൃതിയിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ്, ഇത് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയായിട്ട് ഉന്നയിക്കുകയാണ്, ഇത് നടപ്പാക്കി കാണിക്കുന്നു ഞങ്ങൾ എന്ന് പറയുന്നു. അതിൽ മറ്റൊരു കാര്യം കൂടി ഒളിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ ഈ 400 എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് ഒരുപാട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള വിലയിരുത്തലുകൾ വരുന്നു, പോളിംഗ് ശതമാനം കുറയുന്നു. അതുകൊണ്ട് ആ പ്രധാനപ്പെട്ട അജണ്ട അത് നടപ്പാക്കി കാണിച്ചു കൊടുക്കുന്നു, അത് പരമോന്നത കോടതി പരിഗണിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും കുഴപ്പമില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതല്ലേ ഇപ്പോൾ നടന്നിരിക്കുന്നത്? അല്ല, ഇതിനകത്ത് കോടതിയിൽ സ്വാഭാവികമായിട്ട് ഇവർ കൊടുത്തൊരു കേസ്, ഇത് ഓൾറെഡി സി എ ഇന്ത്യ മഹാരാജ്യത്ത് വന്നു കഴിഞ്ഞൊരു നിയമമാണ്. സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ കോടതിയിൽ നടക്കുന്നുണ്ട്. ഒരു കോടതി 2019 20 March 11 ചട്ടം വന്ന സമയത്തായിക്കോട്ടെ, കോടതി യാതൊരു തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടില്ല. സി എ ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ മുസ്ലിം ലീഗും അല്ലെങ്കിൽ മുസ്ലിം മത തീവ്രവാദികളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കോടതിയിൽ കൊടുത്തൊരു കേസ്, ആ കേസ് ഇപ്പൊ അറിയാം എല്ലാ കാലഘട്ടം നമുക്കറിയാം, കാശ്മീരുമായി വിഷയമായിക്കോട്ടെ, സ്ത്രീ സംവരണമായി വിഷയമായിക്കോട്ടെ, സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാൻ അന്യായം ഫയൽ ചെയ്യാനുള്ള അധികാരം എല്ലാവർക്കുമുണ്ട്. അങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു നിയമം നടപ്പിലാക്കാൻ പാടില്ല എന്ന് ഒരു സ്ഥലത്തും പറയുന്നില്ല. March 11 ചട്ടങ്ങൾ വന്നതോടുകൂടി March 11 ശേഷം ആർക്കൊക്കെയാണോ ഈ അപേക്ഷ കൊടുക്കാൻ സാധിക്കും, അവർക്കൊക്കെ അപേക്ഷ കൊടുക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ട് അതിന്റെ രണ്ടാം ഘട്ടം എന്ന രീതിയിലാണ് ഇത്രയും ആളുകൾക്ക്
പൗരത്വം കൊടുത്തിട്ടുള്ളത്. ഇത് ബി ജെ പിയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഇലക്ഷൻ പൊളിറ്റിക്സിനപ്പുറത്തേക്ക് ഈ നമുക്കറിയാലോ ഈ ഇരകളോട് ഈ നമ്മുടെ പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തിൽപ്പെട്ട, സിഖ് സമുദായത്തിൽപ്പെട്ട, പാഴ്സി സമുദായത്തിൽപ്പെട്ട, പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും വിശിഷ്യ ന്യൂനപക്ഷങ്ങൾ അവർ അനുഭവിക്കുന്ന മതപീഡനങ്ങൾക്കുള്ള ശാശ്വതമായ പരിഹാരം എന്ന രീതിയിലാണ് ഇതിനെ കാണുന്നത്. അനിൽ, നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച കാര്യം തന്നെയാണ് ബി ജെ പി പറയുന്നത്. ഇതാണ് ചിദംബരത്തിന് എ ഐ സി സി ആസ്ഥാനത്ത് പോയി ഇക്കാര്യം പറയാൻ പറ്റുമോ, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സി എ എ റദ്ദ് ചെയ്യുമെന്ന്. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഒരു കോൺഗ്രസ് നേതാവും, അങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയിട്ടില്ലല്ലോ. അല്ല, ഈ മനുഷ്യ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാൻ, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഈ തെരഞ്ഞെടുപ്പിൽ അതിനെ ചുമതലപ്പെടുത്തിയ ആൾ പരസ്യമായി വാർത്താ സമ്മേളനം തിരുവനന്തപുരത്ത് നടത്തിയാലും ഡൽഹിയിൽ നടത്തിയാലും തമിഴ്നാട്ടിൽ പോയി ചെന്നൈയിൽ നടത്തിയാലും അത് പാർട്ടിയുടെ നിലപാടെന്ന് ആ പാർട്ടിയുടെ നിലപാട് പറയേണ്ട വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി എല്ലാ മതവിഭാഗങ്ങളെ സംബന്ധിച്ച് കൃത്യമായി നമ്മൾ പറയുന്നുണ്ട്. അനിൽ, തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ മിണ്ടുന്നില്ലെന്നാണ് കേൾക്കുന്നത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. എല്ലാ റാലികളും ഇവിടെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ മഞ്ജുഷ. തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ പറയേണ്ടത് എന്താണെന്ന് ഇന്ത്യ സഖ്യത്തെ ബി ജെ പി പഠിപ്പിക്കണ്ട, മനസ്സിലായില്ലേ? ബി ജെ പി ഇന്ത്യ സഖ്യത്തെ എന്ത് പറയണമെന്ന് പഠിപ്പിക്കണ്ട. ഞാൻ ചോദിച്ചോട്ടെ, ഇനി പൗരത്വ നിയമം തന്നെയല്ല മറ്റു ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന കാശ്മീർ പദവി എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒരുപോലെയാണ് എന്ന് വരുത്താനാണെന്നാണല്ലോ ഇവർ പറയുന്നത്. അതുപോലെ പൗരത്വ നിയമം ഈ രാജ്യത്തെ സംബന്ധിച്ച് ഇപ്പൊ സബർമതി ആശ്രമത്തിലെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, പൗരത്വ നിയമത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായി ഒരു കാര്യം ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ചെയ്തു തുടങ്ങേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എന്താണ് പൗരത്വവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രേഖ പരിശോധിച്ചിട്ടുണ്ടോ മഞ്ജുഷ്? ഇല്ലെങ്കിൽ പരിശോധിക്കണം. ഒരാളുടെ ജനന സർട്ടിഫിക്കറ്റ് ആണ് അവന്റെ പൗരത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പൗരത്വ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ഒരു പൗരന്റെ ജനനമാണ്, ആ ജനനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് എന്നാണ് ഈ രാജ്യത്ത് ജനന രജിസ്ട്രേഷൻ നിലവിൽ വന്നത്. എന്നാണ് ഈ രാജ്യത്ത് മരണ രജിസ്ട്രേഷൻ നിലവിൽ വന്നത് അറിയാം? ആദ്യം അത് പരിശോധിക്കും. അപ്പൊ ആ ജനന രജിസ്ട്രേഷൻ ഈ രാജ്യത്ത് നിയമമാകുന്നതിന് മുമ്പ് ഓരോ സംസ്ഥാനങ്ങളിലും സമ്പൂർണ്ണമായി നിയമമായി നടപ്പിലാക്കി അതിനുവേണ്ട ബന്ധപ്പെട്ട സംവിധാനങ്ങളെ ചുമതലപ്പെടുത്തുന്നതിന് മുമ്പ് ജനിച്ച ആളുകൾ എങ്ങനെ പൗരത്വം തെളിയിക്കും? ഇവിടെ കുടിയേറ്റക്കാരെ കുറിച്ച് അനിൽ ബോസ്, അനിൽ ബോസ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന പൗരത്വമാണിത്, അല്ലാതെ രാജ്യത്തെ ഏതെങ്കിലും പൗരന് പൗരത്വം നഷ്ടപ്പെടുന്ന വിഷയമല്ലല്ലോ ശ്രീ അനിൽ ബോസ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത് അറിയാവുന്നത് കൊണ്ടാണല്ലോ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മിണ്ടാത്തത്, കോൺഗ്രസ് മിണ്ടാത്തത് കൊണ്ടാണല്ലോ. അതിനുള്ള മറുപടി പറയൂ. ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടരുത്, കാരണം നമ്മൾ സൂമിലാണ്. ഞാൻ എനിക്ക് കേൾക്കാൻ കഴിയില്ല, ഞാൻ ഇയർഫോൺ പോലും ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് അത് മനസ്സിലാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇയർഫോൺ പോലും ഉപയോഗിക്കുന്നില്ല, ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കിയിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാൻ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം കേൾക്കൂ. ഒരു രാജ്യത്ത് ജീവിക്കുന്നവൻ ആരായാലും, നുഴഞ്ഞു കയറുന്നവനാണെങ്കിലും ഇവിടെ ജനിച്ച് ജീവിക്കുന്നവനാണെങ്കിലും, അവന്റെ പൗരത്വം തെളിയിക്കുന്ന എന്റെ അടിസ്ഥാന രേഖ എന്ന് പറയുന്നത് ജനന രജിസ്ട്രേഷനാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട രേഖ ആ ജനന രജിസ്ട്രേഷൻ നിയമം ഈ രാജ്യത്ത് നിലവിൽ വരുന്നതിന് മുമ്പ് ജനിച്ചവർ പൗരത്വം തെളിയിക്കണ്ടേ? എന്റെ ചോദ്യം അതാ. അങ്ങനെയൊന്നുമില്ല. ഒരു രാജ്യത്തിന്റെ പൗരത്വത്തെ ഡിഫൈൻ ചെയ്യും ആ കാലയളവിൽ ജനിച്ചവരെ ഡിഫൈൻ ചെയ്യും. സാർ, നിങ്ങൾ വിവരക്കേട് വിളിച്ച് പറയല്ലേ അനിൽ ബോസ്? നിങ്ങൾ ഈ ഇതിനെ അനാവശ്യമായി ആഖ്യാനം ചമയ്ക്കല്ലേ, അനാവശ്യമായി ആഖ്യാനം ചമയ്ക്കല്ലേ. സി എ യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയൂ, നിങ്ങൾ സി എ യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയൂ. ഒരു ചർച്ചയല്ലേ ഇതാരാ സംസാരിക്കുന്നത്? അത് പ്രിന്റുവാണ് സംസാരിച്ചത്. നമ്മൾ സംസാരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ധൈര്യമുണ്ടോ സി എ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉന്നയിക്കാൻ എന്നുള്ളതാണ്. അത് താങ്കൾ മറുപടി പറയാത്ത പൗരത്വക്കാരെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരികയാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഞാൻ അതുപോലെ ഇവിടെ അല്ലല്ല, ഈ വിഷയം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ഉന്നയിക്കാൻ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ധൈര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് അനിൽ ബോസ് ഉന്നയിക്കുന്നത്, അല്ലാതെ പൗരത്വത്തെ കുറിച്ച് ക്ലാസ് എടുക്കുവാനല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് മഞ്ജുഷിനോടാണ് എന്റെ ചോദ്യം.
ഞാൻ അങ്ങോട്ട് ചോദിച്ചു, താങ്കൾ ആദ്യം ഉത്തരം പറയൂ. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയി കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞതിന് മറുപടി കൊടുക്കാൻ ധൈര്യമുണ്ടോ ഇല്ലയോ? ഒറ്റവാക്കിൽ പറയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അല്ല, ആ ചോദ്യത്തിന് മറുപടി ഇങ്ങോട്ട് പറയൂ. അല്ല, പൗരത്വത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വരണ്ട. ഇപ്പൊ ഹിമാചൽ പ്രദേശിൽ ഭൂമി വാങ്ങിക്കാൻ ഞങ്ങളാരും പോകുന്നില്ല. ഇവിടുന്ന് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോകുന്നത് പോലെ കർണാടകത്തിൽ പോകുന്ന പോലെ മണിപ്പൂരിൽ പോകാൻ കഴിയുമോ? താങ്കൾക്ക് നാഗാലാൻഡിൽ പോകാൻ കഴിയുമോ? പറ നമ്മൾ ആ വിഷയമൊന്നും അല്ല ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ചർച്ച ചെയ്ത വിഷയത്തിലേക്ക് വരും. ഹിമാചൽ പ്രദേശിൽ പോയി ഒരു സെന്റ് ഭൂമി താങ്കൾക്ക് വാങ്ങാൻ കഴിയുമോ? അല്ല, ആരാണ് ഇപ്പൊ ഭൂമി മേടിക്കാൻ പോകണം അങ്ങോട്ട്? ഈ രാജ്യത്തെ പൗരന്മാരെല്ലാം സാർ, നിങ്ങൾ കാര്യങ്ങൾ പറയൂ, വെറുതെ അനാവശ്യമായി സമയം കളയല്ലേ? അല്ലല്ല, അനാവശ്യമല്ല, ഞാൻ കാര്യമാണ് ചോദിക്കുന്നത്. മഞ്ജു ശോഭാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സെന്റ്, ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു സാർ. താങ്കൾ ഭൂമി വാങ്ങിക്കേണ്ട കാര്യമൊന്നും അല്ല ഇവിടെ പറയേണ്ടത്. ഇവിടെ പറയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഒറ്റ ചോദ്യമേ ഉള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. CAA ഇല്ലാതാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന വെല്ലുവിളി ഉയർത്തി ഇത്രയും സമയമായിട്ടും കോൺഗ്രസിന്റെ ഒരു നേതാവിന് പോലും വായനക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ്. ഞാൻ പറഞ്ഞതിന് താങ്കൾക്ക് മറുപടി ഉണ്ടോ? ഇല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ ആദ്യം മറുപടി പറയൂ. ശ്രീ മോഹൻ ബഗീസ്, കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ശരി, നമുക്ക് സമ്മതിക്കാം, കോൺഗ്രസിന്റെ നേതാക്കൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. കാരണം ഉള്ള വോട്ടുകൾ പോകാതെ നോക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു സഖ്യത്തിന്റെയും കടമയാണ്. അത് അവർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മഞ്ജുഷ്, ഒരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷിൽ, അൺലീഷിംഗ് കാറ്റ് എമംഗ് ദ ഫിജിയൻസ്, അതായത് പ്രാവും കൂട്ടത്തിനിടയിലേക്ക് ഒരു പൂച്ചയെ കടത്തിവിടുന്ന പോലെയാണ്. അപ്പൊ ഇവിടെ അതൊരു തന്ത്രം തന്നെയാണ്. തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ തന്ത്രങ്ങളുടെ ഒരു ഏറ്റുമുട്ടൽ കൂടിയാണല്ലോ തെരഞ്ഞെടുപ്പ്. BJP യെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വൈകാരികമായ ഒരു വിഷയം കോൺഗ്രസിന് വടക്കേ ഇന്ത്യയിൽ ഇതിന് മറുപടി പറയാനാവില്ല. തന്ത്രപരമായി അവരാവില്ല. അത് പറഞ്ഞാൽ അത് തീർച്ചയായും തെരഞ്ഞെടുപ്പിന് നല്ല തന്ത്രജ്ഞന്മാർ അത് മറുപടി പറയില്ല. മറുപടി പറയാതിരിക്കുന്നതും ഒരു തന്ത്രമാണ്. നിലപാടുകൾ എല്ലാം പറഞ്ഞുകൊള്ളണമെന്നില്ല. ചിദംബരം ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അധ്യക്ഷനല്ലേ? അല്ലെ, അദ്ദേഹം വന്നു പറഞ്ഞു അത് മതി എന്നുള്ളതാണ് അനിൽ ബോസിന്റെ വ്യാഖ്യാനം. അത് കേരളത്തിൽ വന്നു പറഞ്ഞു. ഇന്ത്യ മഹാരാജ്യത്ത് എവിടെ നിന്നൊരു കാര്യം പറഞ്ഞാലും അത് ആ പാർട്ടിയുടെ അഭിപ്രായമാണ്. അത് വീണ്ടും വീണ്ടും ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ തന്നെ ചെന്ന് പറയണം എന്ന് നിർബന്ധം പിടിക്കാനാവില്ല. പക്ഷെ അതെന്തുകൊണ്ട് വീണ്ടും വീണ്ടും കോൺഗ്രസ് പറയുന്നില്ല? ഒരു പരിമിതമായ ടോണും ടെനറും വെച്ചുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുക്കുന്നു. എവിടെ വെച്ച് മറുപടി പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം രാഷ്ട്രീയ കക്ഷികൾക്ക് തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ കേരളം അതിനുവേണ്ടി തെരഞ്ഞെടുത്തത്. ഇനി നോക്കൂ, എന്താണ് ഇന്ത്യ മുന്നണിയെ ബാധിച്ച ഒരു ആശയക്കുഴപ്പം? ഇവിടെ ഇന്ത്യ മുന്നണിയിൽ വിവിധ കക്ഷികൾ നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ മമതാ ബാനർജിയുടെ വോട്ട് ബാങ്കാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. ആ മുസ്ലിങ്ങളുടെ 99% മമതയ്ക്ക് വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ തൃണമൂലിന് സാധ്യതയുള്ളൂ. ഈ മുസ്ലിം വോട്ട് കോൺഗ്രസിനും ഇടതുപക്ഷത്തിനുമായി വീതിച്ചു പോയാൽ മമതയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് പൗരത്വ വിഷയത്തിൽ അതികഠിനമായ ശക്തമായ ഒരു നിലപാട് മമതയ്ക്ക് എടുത്തെങ്കിലേ പറ്റൂ. ഇനിയും പകുതി സീറ്റുകൾ ബംഗാളിൽ, 24 സീറ്റുകൾ ബംഗാളിൽ തെരഞ്ഞെടുപ്പിന് പോകാനുണ്ട്. അവിടെ BJP ക്ക് വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ 42 18 സീറ്റുകളാണ്, തൃണമൂൽ കോൺഗ്രസ് 22. ഈ 18 നിന്നും സ്വാഭാവികമായി 25 സീറ്റിലേക്കെങ്കിലും ടാലി ഉയർത്തണം. ഈ BJP ഉദ്ദേശിക്കുന്ന 370 എത്തണമെങ്കിൽ, അല്ലെങ്കിൽ 400 എത്തണമെങ്കിൽ, അത്രയൊന്നും എത്തില്ല എന്ന് നമുക്കറിയാം. അതല്ല എങ്കിൽ പോലും ബംഗാളിൽ ടാലി വർദ്ധിപ്പിക്കുക എന്നത് വ്യക്തമായതിന് ലക്ഷ്യമാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അത് ബാധകമല്ല. ഡൽഹിയിലെ ഇപ്പം ഷഹീൻബാഗ് പ്രക്ഷോഭം പോലെയുള്ളത് നടന്നത് ഡൽഹിയുടെ പ്രാന്തപ്രദേശമാണ്. ഹരിയാനയിലെ 10 സീറ്റുകൾ, ഡൽഹിയിലെ 7 സീറ്റുകൾ, അത് നിർണായകം തന്നെയാണ്. ഉത്തർപ്രദേശിൽ മുസ്ലിം ജനസാമാന്യത്തിന് 15 മുതൽ 30% വരെയുള്ള എണ്ണമുള്ള മണ്ഡലങ്ങൾ ഇനി വോട്ടിന് പോവുകയാണ്. അവിടെ ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാകുമെങ്കിൽ അത് ഗുണകരമാകുന്ന BJP തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ പ്രതീക്ഷ വെച്ചിരിക്കുന്നത് OBC വോട്ട്, സമാജ്വാദി പാർട്ടിയുടെ ചിറകിലേറി OBC വോട്ടുകൾ മുസ്ലിങ്ങൾ ഓൾറെഡി കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യും എന്ന് തീർച്ചയായിട്ടും ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു നമ്പേഴ്സ്, തിരഞ്ഞെടുപ്പ് നമ്പേഴ്സ് ഗെയിമാണ്. ഈ നമ്പേഴ്സിൽ എത്തി നിൽക്കണമെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കിനും വളരെ വലിയ വില കൊടുക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയാണെങ്കിൽ CAA കുറിച്ച് മൗനം പാലിക്കുന്നതാണോ കോൺഗ്രസിന് നല്ലത്, അതോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ചർച്ചയാക്കുന്നതുമാണോ? തീർച്ചയായും മൗനം പാലിക്കുന്നതാണ് കോൺഗ്രസ് നല്ലത്. ഞാനത് നിഷ്പക്ഷമായി അതിനെ വിലയിരുത്തുന്നത് ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നോ BJP ഭാഗത്തു നിന്നോ അല്ല, ഏത് പാർട്ടിയാണെങ്കിലും ഇവിടെ ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ അല്ലെങ്കിൽ ന്യൂനപക്ഷ അനുകൂലമായ ഒരു നിലപാടായി വന്നാൽ ഭൂരിപക്ഷ കൺസോളിഡേഷൻ ഉണ്ടാകും.
അത് സ്വാഭാവികമായി ആ കൺസോളിഡേഷനെ ഗുണം ചെയ്യുക ബി ജെ പിക്കാണ്. അതുകൊണ്ടാണ് ഒരു തന്ത്രം എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി നല്ല ഗൃഹപാഠം ചെയ്തിരിക്കുന്നു. മുൻകാലങ്ങളിൽ പലപ്പോഴും ബി ജെ പി വരച്ചിട്ട വരികളിലൂടെ നടന്ന് അവർക്ക് മറുപടി കൊടുത്ത് ആപ്പിലായ ഒരുപാട് സമയം ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ടാണ് വ്യക്തമായി കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനത്തിലെത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേക്കുറിച്ച് സംസാരിക്കില്ല, ഉന്നത നേതൃത്വം സംസാരിക്കില്ല. അത് തിരിച്ചടിയാവുന്ന ഒരു കാര്യം കൂടിയല്ലേ? കാരണം സി എക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടി ഇപ്പോൾ പൊടുന്നനെ അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ മഞ്ജുഷ്, ഈ യഥാർത്ഥത്തിൽ കൊല്ലാൻ വരുന്ന ആരെങ്കിലും കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞ് നടക്കുമോ? ചെയ്യാനുള്ളത് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്താൽ മതിയാകുമല്ലോ. ആ ഒരു ഇമേജാണ്, ആ ഒരു സൂചനയാണ്, ഞങ്ങൾ ഇതിനെ മറുപടി പറയും അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ തിരുത്തി കുറിക്കും എന്ന ഒരു ധാരണ ജനറേറ്റ് ചെയ്യുന്നതിൽ കോൺഗ്രസ് വിജയിച്ചു. പക്ഷേ ആ ധാരണ വീണ്ടും 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 വാക്കുകളിൽ ആവർത്തിക്കുന്നത് വളരെ അപകടകരമാണ്. അത് മാത്രമല്ല, ഇവിടെ ആം ആദ്മി പാർട്ടിയെ നോക്കൂ, അരവിന്ദ് കെജ്രിവാളിനെ നോക്കൂ. അരവിന്ദ് കെജ്രിവാൾ ബി ജെ പിയുടെ ഒരു ബി ടീമാണെന്ന് കോൺഗ്രസ് എക്കാലത്തും ആരോപിച്ചിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഒരു ചെറിയ രീതിയിലുള്ള മൃദു ഹിന്ദുത്വ സമീപനം തന്നെയല്ലേ സ്വീകരിക്കുന്നത്? അരവിന്ദ് കെജ്രിവാളിന്റെ സിംബോളിക് നീക്കങ്ങൾ നോക്കൂ. അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഒരു പൊതുസമ്മേളനത്തെ അഭിമുഖീകരിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിരിക്കുന്നു, അതിനുശേഷം ശിവക്ഷേത്രത്തിൽ പോയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കെല്ലാം തന്നെ ഈ ഹൈന്ദവ ദേശീയതയുമായി ഒരു ചെറിയ ബന്ധമുണ്ട്. അതുകൊണ്ട് അർബൻ മിഡിൽ ക്ലാസും ഹൈന്ദവ ദേശീയതയുടെ ഒരു ചെറിയ തരംഗവും ഇതെല്ലാം തന്നെ ആം ആദ്മി പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം ഉദ്ധവ് താക്കറെ നോക്കൂ, ഉദ്ധവ് താക്കറെക്ക് പറയാൻ പറ്റുമോ സി എ നടപ്പാക്കണമെന്ന് കൃത്യമായി പറയാൻ പറ്റുമോ? സി എ പിന്നെ റദ്ദാക്കണമെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഇങ്ങനെ ഈ ഇന്ത്യ മുന്നണിക്കകത്തെ പല കക്ഷികളും തിരിച്ചടി ഉണ്ടാകും. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണല്ലോ. മോഹൻ വർഗീസ് പറഞ്ഞത് കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണമാണല്ലോ. അനിൽ കേട്ടോ? ആ, ഇത് കൃത്യമായ രാഷ്ട്രീയ അദ്ദേഹം പറഞ്ഞ കേട്ടല്ലോ അല്ലേ? ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ കാര്യങ്ങൾ അനിൽ കേട്ടല്ലോ അല്ലേ? അവസാനം മഹാരാഷ്ട്രയിൽ പോലും അദ്ദേഹം പറഞ്ഞു ഉദ്ധവിന് പോലും ഈ വിഷയം ഉന്നയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല, ഉദ്ധവിന് പോലും മഹാരാഷ്ട്രയിൽ ഈ വിഷയം ഉന്നയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സി എ എ ഉന്നയിച്ചാൽ തിരിച്ചടിയാകുന്ന സംസ്ഥാനങ്ങളിലാണ് ഇനി പോളിംഗ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അങ്ങനെ കോൺഗ്രസിനെ അഭിനന്ദിക്കുകയാണ് ശ്രീ മോഹൻ വർഗീസ് ചെയ്യുന്നത് ഇക്കാര്യത്തിൽ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നിങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ കഴിഞ്ഞ 15 ദിവസത്തെ പ്രസംഗങ്ങൾ നിങ്ങൾ എടുത്തു നോക്കും. ഒരു ദിവസം മഹാരാഷ്ട്രയിൽ പ്രസംഗിക്കുന്നതാണോ തൊട്ടടുത്ത ദിവസം വേറെ സ്ഥലത്ത് പറയുന്നത്? ആ പറഞ്ഞതിന് ഘടകവിരുദ്ധമായ അദ്ദേഹം പ്രസംഗിക്കല്ലേ? അങ്ങനെ മണിക്കൂർ ഇടവിട്ടും ദിവസങ്ങൾ ഇടവിട്ടും അഭിപ്രായങ്ങൾ മാറ്റി പറയുന്ന ഒരാളുടെ വെല്ലുവിളി കേട്ട് അഭിപ്രായം പറയേണ്ട രാഷ്ട്രീയമല്ലെന്ന് ഇന്ത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ കൃത്യമായി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. രാജ്യത്തെ പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു വാക്കിൽ ഉറച്ചു നിൽക്കും, ഒന്നുകിൽ കള്ളം പറയാതിരിക്കും. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? മുസ്ലിം സമൂഹത്തെ കുറ്റപ്പെടുത്തി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രസംഗിക്കുകയും ആക്ഷേപിക്കുകയും ആഹ്വാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആൾ പറഞ്ഞു ഞാൻ അദ്ദേഹം അവരെ ആക്ഷേപിച്ചിട്ടേ ഇരുന്ന ഇപ്പൊ പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും നമ്മളും അടക്കം ഈ രാജ്യത്തെ ജനങ്ങൾ പൊട്ടന്മാരാണോ? പൊട്ടന്മാരാണോ? അപ്പൊ അവസരവാദപരമായ സമീപം സ്വീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രി കസേരയുടെ മഹത്വം നോക്കാതെ മണിക്കൂർ ഇടപെട്ട് അഭിപ്രായം മാറ്റി മാറ്റി പറയുന്ന ആളുകളുടെ അഭിപ്രായത്തിനോ ജൽപ്പനങ്ങൾക്കോ മറുപടി പറയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പറയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം വളരെ കൃത്യമായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ജനോപകാരപ്രദമായ വിഷയങ്ങൾ ചർച്ചയിൽ വരണം, തൊഴിലില്ലായ്മ ചർച്ചയിൽ വരണം, വിലക്കയറ്റം ചർച്ചയിൽ വരണം, ഈ നാട് നേരിടുന്ന വംശീയവരെയും വർഗീയവരെയും ചർച്ചയിൽ വരണം. അതല്ലാതെ ഏതെങ്കിലും ഒരു സമുദായത്തെ മുൾമുനയിൽ നിർത്തി വോട്ട് പിടിക്കാമെന്നാണ് വ്യാമോഹമെങ്കിൽ അതിന് പുറകെ പോകൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നടപടിയല്ല, സമീപനമല്ല. സി എ എയെ സംബന്ധിച്ച് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാൻ, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം വളരെ കൃത്യമായി ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിലപാട് തന്നെയാണ് എനിക്കും ഈ ചർച്ചയിൽ ആവർത്തിക്കാനുള്ളത്. ശരി, ശ്രീ പിന്തു, ഇതിലിപ്പോൾ അനിൽ ബോസ് പറയുന്ന കാര്യം ഒരു തവണ പറയുന്ന കാര്യമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് പറയുന്നത്. ഇപ്പോൾ ഹിന്ദു മുസ്ലിം വേർതിരിവ് താൻ ഉണ്ടാക്കിയിട്ടില്ലേ എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രധാനമന്ത്രി ഇന്നലെ വന്നപ്പോഴേക്കും ടോൺ വീണ്ടും മാറ്റി. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ 15% ഇല്ലേ, കോൺഗ്രസ് ബജറ്റിൽ 15% മുസ്ലിം ബജറ്റായിരിക്കും എന്നുള്ള കാര്യം അദ്ദേഹം ഉന്നയിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ അജണ്ടയിലേക്ക് അദ്ദേഹം വീണ്ടും തിരിച്ചു പോവുകയാണ്. മോദിജിയുടെയും ബി ജെ പിയുടെയും അജണ്ടയ്ക്ക് യാതൊരു വ്യത്യാസവും ഇല്ല.
ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും അത് കഴിഞ്ഞ് മൂന്നാം ഘട്ടവും നാലാം ഘട്ടം ആവുന്ന സമയത്തും സ്വാഭാവികമായിട്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു തെരഞ്ഞെടുപ്പ് ആകാശം എന്ന രീതിയിൽ ബി ജെ പി ആയിക്കോട്ടെ നരേന്ദ്രമോദി ആയിക്കോട്ടെ അതിന്റെ ഓരോ നമ്മൾ എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞു 270 സീറ്റ് കേവല ഭൂരിപക്ഷം ഞങ്ങൾ നേടിക്കഴിഞ്ഞു. ഇനി മത്സരം നടക്കാൻ പോകുന്ന 165 സീറ്റ് വരുന്ന ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ്, 165 പ്ലസ് ഉള്ള 200 താഴെ സീറ്റുകളാണ് മത്സരം നടക്കേണ്ടത്. സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പറഞ്ഞ അച്ചീവ് ചെയ്യേണ്ട 400 പ്ലസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ഇലക്ഷന്റെ സ്ട്രാറ്റജി എന്ന രീതിയിൽ ഒരു സ്ഥലത്തെ പ്രസംഗം അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയണമെന്നില്ല. ചിരിച്ച കേട്ടല്ലോ. അല്ല, അനിൽ ബോസിന് നാലാം തീയതി വരെ ചിരിക്കാം, അനിൽ ബോസിനും ചിരിക്കാം. ഇപ്പൊ കോൺഗ്രസ്സുകാർ സത്യത്തിൽ ഈ കേരളത്തിൽ ഒരു നയവും ഉത്തരേന്ത്യ പറ്റുന്ന അവരുടെ പ്രതിപക്ഷ നേതാവാകാനുള്ള 50 സീറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോളിസിയോ ഒരു രാജ്യം ഭരിക്കണമെന്നില്ല. എങ്ങനെയും 50 സീറ്റ് നേടിക്കൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവിനെ ഉണ്ടാക്കാനാണ് അനിൽ ബോസിന്റെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം. അപ്പൊ അതുകൊണ്ട് ആ ഒരു 50 സീറ്റ് എങ്ങനെയാണ് നേടുക? അതുകൊണ്ടാണല്ലോ സി എയെ കുറിച്ച് ഉത്തരേന്ത്യയിൽ ഇവർ മിണ്ടുന്നില്ല. കേരളത്തിൽ ഇവർ സി എയെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് മുസ്ലിം സമുദായം സംഘടിതമായിട്ട് വരികയും പാർലമെന്റ് ഇലക്ഷനകത്ത് ബി ജെ പിക്കെതിരായി ചിന്തിക്കുകയും ഉണ്ടായിരുന്നു. പക്ഷെ അത് പരാജയപ്പെട്ടു. നമുക്കറിയാം കേരളത്തിൽ തന്നെ ഈ വോട്ടിംഗ് പെർസെന്റേജ് പ്രത്യേകിച്ച് മൈനോറിറ്റി മേഖല മലപ്പുറം ആയിക്കോട്ടെ പൊന്നാനി ആയിക്കോട്ടെ തൃശൂരിന്റെ ന്യൂനപക്ഷ മേഖലകളായിക്കോട്ടെ അവിടെയൊക്കെ പോളിംഗ് ശതമാനം കുറഞ്ഞു. ഇത് നിനക്ക് മനസ്സിലായി? ഈ സി എ എന്ന് പറയുന്ന വികാര പ്രക്ഷുബ്ധം ഉണ്ടാക്കിക്കൊണ്ട് പഴയതുപോലെ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇനി സ്വാഭാവികമായിട്ട് ഇനി സി എ പറഞ്ഞുകൊണ്ട് ഉത്തരേന്ത്യയിൽ പറഞ്ഞ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള വോട്ടും കൂടി നഷ്ടമാകണ്ട എന്നുള്ള ബോധ്യം കോൺഗ്രസ്സുകാർക്ക് വന്നു. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് അവർ സി എയെ കുറിച്ച് ഇപ്പോഴും മിണ്ടുന്നത്. അത് തന്നെ പറഞ്ഞത്, യാതൊരുവിധ പോളിസിയും ഇല്ല. പിന്നെ മോദിജി ഉയർത്തിയ ആശയങ്ങൾ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ഒ ബി സി വോട്ട് ബാങ്ക്, ഞങ്ങളുടെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ആദിവാസി വോട്ട് ബാങ്ക്, ആ പിന്നോക്ക വോട്ട് ബാങ്കിൽ വരുന്ന ആളുകളുടെ സംവരണത്തെ ഒരു മതത്തിന്റെ പേരിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരായി കൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിന് കൊടുക്കുന്ന കാര്യത്തെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കാരണം ഭരണഘടനാപരമായിട്ട് മതസംവരണം എന്ന് പറയുന്നത് എതിർക്കപ്പെടേണ്ടതാണ്. അപ്പൊ ഞങ്ങളുടെ വോട്ട് ബാങ്കിന്റെ ആളുകളുടെ സംവരണം എടുത്തു കൊടുക്കുന്ന സാഹചര്യത്തിൽ മോദിജി ഇടപെടും. അതൊരു പോളിസിയാണല്ലോ. ഞങ്ങളുടെ വോട്ട് ബാങ്കാണ് ആദിവാസി വോട്ട് ബാങ്ക്, പിന്നോക്ക വോട്ട് ബാങ്ക് ഞങ്ങളുടെ വോട്ട് ബാങ്കാണ്. ഞങ്ങളുടെ വോട്ട് ബാങ്കിന്റെ വോട്ട് ബാങ്കിൽ നിന്ന് വേറൊരു സമുദായത്തിന് അനർഹമായിക്കൊണ്ട് ഇവിടെ സംവരണം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സംഘടിത ന്യൂനപക്ഷത്തിന്റെ വോട്ട് നേടാനുള്ള തന്ത്രത്തെയാണ് മോദിജി പൊളിച്ചത്. പിന്നീട് വിരക്ഷം വേണ്ടിയില്ലല്ലോ. പിന്നെ ഇവർ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് മൻമോഹൻ സിംഗിന്റെ ആദ്യമായിട്ട് ഈ പറയുന്ന ഈ നമ്മുടെ ഇവിടുത്തെ നമ്മൾ പറഞ്ഞ സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടുത്തെ സാമ്പത്തിക സർവേയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അതിന്റെ ഏറ്റവും അർഹത എന്ന് പറയുന്ന പ്രത്യേക കമ്മ്യൂണിറ്റിയാണ് പറയുന്നത്, ഒരു സമുദായത്തെയാണ് പറയുന്നത്. ആ സമുദായത്തിന് കൊടുക്കാനുള്ള സാഹചര്യത്തെയാണ് മോദിജി ചോദ്യം ചെയ്യുന്നത്. അതെങ്ങനെയാണ് മുസ്ലിം സമുദായത്തിനെതിരാവുക? അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനാ തത്വങ്ങളെ വെല്ലുവിളിക്കുന്ന പോകുന്ന സാഹചര്യത്തിലാണ്. അല്ല, ഏറ്റവും അവസാനമായിട്ട് 15% മുസ്ലിം ബജറ്റ്, ആ വാക്കുകളോ? അല്ല, അദ്ദേഹം പറഞ്ഞു. അതിലെവിടെയാണ് ഒ ബി സി പൊളിറ്റിക്സ്? അല്ല, അത് ഞാൻ പറയട്ടെ. ഈ രാജ്യത്ത് ഇന്റർനാഷണൽ അല്ല, ഞാൻ ഒരു 15% ഇത് കൊടുക്കുന്ന സമയത്ത് രാജ്യത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടി മാത്രം എന്തിനാണ് ഈ പ്രീണനം? ഈ രാജ്യത്തിന്റെ സ്വത്തിനും സമ്പത്തിനും എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും അർഹതയുണ്ടല്ലോ. ഇവരുടെ കാലഘട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഈ വൈകാരിക പ്രക്ഷുബ്ധതയിൽ ഒരു സമുദായത്തെ നിർത്തുക. അതുകൊണ്ടാണല്ലോ ഈ സി എ വിഷയത്തിൽ ഇവരുടെ നിലപാടെന്താ? കാരണം ഇവിടെ സംഘടിതരല്ല ബുദ്ധ വിഭാഗം, പാഴ്സികൾ, ജൈനർ, സിഖുകാർ. സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് സി എ വിഷയത്തിൽ ഇവർ ഇരകളുടെ കൂടെ നിൽക്കുന്നത്. ഞാൻ മനസ്സിലാക്കി, ഇരകളുടെ കൂടെ നിൽക്കാതെ വേട്ടക്കാരുടെ കൂടെയല്ല നിൽക്കുന്നത്. വേട്ടക്കാർക്കും ഇവിടെ പൗരത്വം കൊടുക്കണമെന്നാണ് അനിൽ ബോസിന്റെ പാർട്ടി പറയുന്നത്. ഇരകൾക്കല്ല കൊടുക്കേണ്ടത്. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെയും ഇരകളുടെ കൂടെ നിൽക്കുന്നതിന് പകരം അവിടുത്തെ വേട്ടക്കാർക്കും ഇവിടെ പൗരത്വം കൊടുക്കണമെന്നാണ് അനിൽ ബോസിന്റെ ആളുകൾ പറയുന്നത്. അതിനെ എങ്ങനെ അംഗീകരിക്കാനാവും? അത് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എങ്ങനെയാണത് വർഗീയതയാവുക? മോദിജി ഉന്നയിക്കപ്പെട്ട ആശയങ്ങൾ കാലിക പ്രസക്തമാണ്. ഈ രാജ്യത്തിന് എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം സമുദായത്തെ വികാര പ്രക്ഷുബ്ധതയിൽ നിർത്തിക്കൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. ആ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെയാണ് നരേന്ദ്രമോദി ചോദ്യം ചെയ്തത്. ശരി ശരി, പക്ഷേ ഇതെല്ലാം കേരളത്തിലേ ഉള്ളൂ ഈ വൈകാരികമായ വിഷയം. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സി എ നിങ്ങൾ ഉന്നയിക്കുന്നില്ല എന്നുള്ള കാര്യം ഈ കാര്യങ്ങൾ കൂടി കണ്ടറിഞ്ഞുകൊണ്ടാണ് മഞ്ജുഷേ ഇപ്പൊ തന്നെ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കുന്നത് ഞാൻ ജീവിച്ചിരുന്നാൽ അനുവദിക്കത്തില്ല എന്ന് പറയുന്ന പ്രധാനമന്ത്രിയോട് വിനയപൂർവ്വം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ആന്ധ്രയിൽ ചെന്ന് നിന്ന് അത് പ്രസംഗിക്കുമോ? ആന്ധ്രയിൽ തെലുങ്ക് ദേശത്തിന്റെ നേതാവ് അവിടുത്തെ പഴയ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പറഞ്ഞിരിക്കുന്നത് മുസ്ലിം സമുദായത്തിന് സംവരണം കൊടുത്തിരിക്കണം, കൊടുത്തേ പറ്റൂ, അതെന്റെ മാനിഫെസ്റ്റോയിലെ വാഗ്ദാനമാണെന്നാണ്. എന്താണ് ഇവരുടെ നിലപാട്? ഇവർ പറയട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി പറയട്ടെ, ഇവരുടെ സഖ്യകക്ഷിയല്ലേ തെലുങ്ക് ദേശം? ആ തെലുങ്ക് ദേശത്തിന്റെ നിലപാടെന്താണെന്ന് ഇവർ പറയട്ടെ. ഇവർ പരസ്യമായിട്ട് ആദ്യം തന്നെ പറയട്ടെ.
അത് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജയിക്കാൻ വേണ്ടി മതവികാരം ആളിക്കത്തിക്കാൻ മറ്റിടത്ത് നടത്തുന്ന സ്ട്രാറ്റജി എന്തുകൊണ്ട് ഇവർ ആന്ധ്രയിൽ പറയുന്നില്ല? ഇവർ ആന്ധ്രയിൽ എന്തുകൊണ്ട് അവിടെ സംവരണം കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന മാനിഫെസ്റ്റോ അവതരിപ്പിച്ച ചന്ദ്രബാബു നായിഡുവിനെ ഇവർ കടിഞ്ഞാണിടുന്നില്ല? ഇവർ പറയട്ടെ, ഇവർ മുന്നണിയാണെങ്കിൽ, ഇവരൊരു പാർട്ടിയാണെങ്കിൽ, ഇവരൊരു സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പെങ്കിൽ ഇവർ പറയണ്ടേ? അപ്പൊ ഇവർക്ക് ഓരോ സ്ഥലത്തും ഓരോ അജണ്ടയാണ്, ഓരോ സ്ഥലത്തും ഓരോ അജണ്ടയാണ്. ഇവർ പറയട്ടെന്നേ, തെലുങ്ക് ദേശത്തിന്റെ ചന്ദ്രബാബു നായിഡുവിനെ ഇവർ തള്ളി പറയുമോ? മുസ്ലിം സമുദായത്തിന് സംവരണം കൊടുക്കണമെന്ന് ആന്ധ്രയിൽ പ്രഖ്യാപിക്കുന്ന അദ്ദേഹം പിന്നെ തള്ളി പറയുമോ? ഞാൻ ചോദിക്കട്ടെ, 400 സീറ്റ് കിട്ടുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി തുടക്കം തൊട്ട് പ്രഖ്യാപിച്ചില്ല, എന്താ ഇപ്പൊ പ്രഖ്യാപിക്കാത്തത്? 400+ ആണ് ഞങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, എല്ലാ ചർച്ചയിലും പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ത്യ സഖ്യം 300+ ആണ്. ഇന്ത്യ സഖ്യം 300+ ആണ്. ഇന്നലെ വരെ 220 എത്തും എന്ന് എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു. 200-ൽ താഴെയാണ് BJP NDA സഖ്യകക്ഷികൾക്ക് ഇക്കുറി കിട്ടാൻ പോകുന്ന സീറ്റ്. അതിന്റെ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് മധ്യപ്രദേശ് പോലെ രാജസ്ഥാൻ പോലെ ഉള്ള സ്ഥലത്ത് ഹിന്ദു വോട്ടിൽ പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം ജൽപ്പനങ്ങൾ, ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ. 200-ൽ താഴെ എന്നുള്ളത് ഭയങ്കര ട്രെൻഡ് ആയി പോയല്ലോ അനിൽ. തേക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് 400 എന്ന് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല? അതാ എന്റെ ചോദ്യം. 400 പറഞ്ഞാൽ ഇവർ എന്തുകൊണ്ട് പുറകോട്ട് പോയി? എന്തുകൊണ്ട് ഓരോ സംസ്ഥാനത്തിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രധാനമന്ത്രി കേട്ടില്ല? 400 തന്നെയാണ് ഇപ്പോഴും പറയുന്നതെന്ന്? 400 ഇപ്പോൾ പറയുന്നില്ല പ്രധാനമന്ത്രി, ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ 10 ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തു, എവിടെങ്കിലും 400 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾപ്പിച്ചു. പ്രധാനമന്ത്രി എവിടെ പറഞ്ഞ ഒരു കാര്യത്തിനും ഒരു പിൻവലിക്കലും ഇല്ല സാർ. നിങ്ങൾ സംപ്രേഷണം ചെയ്യും, ഞാൻ സംസാരിക്കാം. ഞാൻ അമിത്ഷാ പറഞ്ഞു സാർ 270 നേടിയെന്ന്, അതിൽ വന്ന അപ്പുറത്ത് എന്താണ്? ആ അമിത്ഷാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തൊട്ട് മാർച്ച് 22 സ്ഥിരബുദ്ധി നഷ്ടമായിരിക്കുന്നു സാർ. നിങ്ങൾ 300+ ഇന്ത്യ സഖ്യത്തിന് പറഞ്ഞു എന്നതോടുകൂടി തന്നെ നിങ്ങളുടെ സ്ഥിരബുദ്ധി നഷ്ടമായെന്ന് എനിക്ക് പറയാനുള്ളൂ. 300+ ഇന്ത്യ സഖ്യത്തിന് പറയുന്നതാണെന്നും എനിക്ക് തിരിച്ചു പറയാൻ അറിയാൻ പാടില്ലെന്നും താങ്കൾ സംസാരിച്ചപ്പോഴൊന്നും ഇടപെടാഞ്ഞത് എന്റെ കഴിവുകളായി താങ്കൾ കാണരുത്. പ്രധാനമന്ത്രിയെ പോലെ കള്ളം പറയുന്ന ഞാൻ മനസ്സിലായില്ലേ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, BJP മാത്രം പ്രധാനമന്ത്രിയല്ല. ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കള്ളം പറയുന്ന, കള്ളങ്ങൾ പറയുന്ന നുണയന്മാരുടെ തമ്പുരാനാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് അതിനെ ഞങ്ങൾ എതിർക്കുന്നത്. നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെടും. നിങ്ങൾ പറയുന്ന 80 സീറ്റുള്ള UPയിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. 62+2 ആപ്നാഥൻ ഉൾപ്പെടെ നിലവിൽ 64 MP നിങ്ങൾക്ക് ബോധ്യപ്പെടും UP ഫലം വരുമ്പോൾ. മധ്യപ്രദേശ് ഫലവും തമിഴ്നാട് ഫലവും സാർ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും. ജൂൺ 4 നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കും, കാണാം, നമുക്ക് കാണാം സാർ. ജൂൺ 4 നമ്മൾ ഉണ്ടാവും സാർ. അതെ 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 നിങ്ങൾ കാണണം, ശരി കാണണം സാർ. ശരി ശ്രീമോഹൻ മുഖ്യ. ശ്രീ മഞ്ജുഷ്, രാഷ്ട്രീയ കക്ഷികൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ജൂൺ 4 വോട്ടെണ്ണുന്നത് വരെ തീർച്ചയായും ഞങ്ങൾക്ക് 400 സീറ്റ് ലഭിക്കുമെന്ന് ദേശീയ ജനാധിപത്യ സഖ്യവും ഞങ്ങൾക്ക് 300 സീറ്റ് ലഭിക്കുമെന്ന് ഇന്ത്യ മുന്നണിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതവരുടെ ജോലിയുടെ ഭാഗമാണ്. അങ്ങനെയാണല്ലോ ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന വാക്കുകൾക്ക് മാത്രമേ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ നേടാനാവൂ. പക്ഷേ
നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, രണ്ടു പക്ഷത്തും യാഥാർത്ഥ്യബോധമുണ്ടായിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ റിയലൈസേഷൻ ഉണ്ടായിരിക്കുന്നു. നാരൂടൊന്ന് വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. രണ്ട് മൂന്ന് ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ ഇത് ജനങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ തക്ക വിഷയമുണ്ടാകണം. അതുകൊണ്ട് നാടകീയമായി ഇന്ത്യ ഇപ്പം കേസ് കോടതിയിൽ നിൽക്കുകയാണ്. ഏപ്രിൽ 11 ചട്ടങ്ങൾ റെഡിയായി, മാർച്ച് 11 ഈ ചട്ടങ്ങൾ റെഡിയായതിനു ശേഷം 6 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് പിന്നെ പ്രഖ്യാപനം വരികയാണ്. അപ്പോൾ ആ ചട്ടങ്ങൾ അപ്പോൾ കോടതിയിൽ ഒരു ഉറപ്പ് കൊടുത്തിരുന്നു, ഈ പറയുന്ന ഇതിന് ആരോപണ വിധേയരായുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് ഉറപ്പ് കൊടുത്തിരുന്നു, ഇത് നടപ്പാക്കുന്നതിന് മുൻപേ ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ആർക്കെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഉന്നയിക്കാം, ഇത് ധൃതി പിടിച്ച് നടപ്പാക്കില്ല, അതിനേറെ സമയം വേണ്ടി വരും. അതുകൊണ്ടാണ് ഏപ്രിൽ 8 കേസ് പരിഗണിക്കുക, ഏപ്രിൽ 9 കേസ് പരിഗണിക്കാം എന്ന് പറഞ്ഞ സമയത്ത് കോടതി കുറച്ചുകൂടി സമയം നീട്ടി വാങ്ങിയത്. പക്ഷേ നാടകീയമായി ഇപ്പോഴിതാ മെയ് മാസം മധ്യത്തിൽ ഈ നിയമം നടപ്പാക്കിയിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിക്കഴിയുമ്പോൾ ഒരുപാട് കേസുകൾ വരും. അതുകൊണ്ട് ഇതിനൊരു BJP ഭാഗത്തു നിന്നും മോദിയുടെ ഭാഗത്തു നിന്നും ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ ഒരു സമീപനം വന്നു. ഒരു തീവ്ര ഹിന്ദുത്വം വെറുതെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രവർത്തിച്ച് കാണിക്കേണ്ട ചില കാര്യങ്ങളെങ്കിലും കുറച്ചുകൂടെ പ്രവർത്തിച്ച് കാണിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ് BJPയുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. രണ്ട്, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് അവർ മുന്നോട്ട് വന്നു എന്നത് സത്യം തന്നെയാണ്. മുൻപ് പറഞ്ഞിരുന്ന തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് വളരെ ദുർബലമായ ഒരു കൊയലീഷനായിട്ടാണ് വന്നത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും അതിനുശേഷം ഉണ്ടായ കൺസോളിഡേഷനും മറ്റ് പല കാര്യങ്ങളും BJP പ്രതിരോധത്തിലാക്കിയപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം കൂടി എന്നതാണ് സത്യം. പക്ഷേ അനിൽ ബോസ് പറയുന്ന ഈ 300+ എന്നുള്ളത് വലിയൊരു ആത്മവിശ്വാസമായിരുന്നു. മുതൽ കോൺഗ്രസ് പാർട്ടിക്കാരുടെ വ്യക്താവിന് അങ്ങനെയേ പറയാൻ സാധിക്കൂ, അങ്ങനെ പറയണമല്ലോ, അതൊരു വല്ലാത്ത ആത്മവിശ്വാസമായി. അത് പറയേണ്ട പിന്നെ ആവശ്യം തന്നെയാണ്. കാരണം ഒരിക്കൽ പറയാൻ പറ്റുമോ, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കില്ല, 272 സീറ്റാണ്, അതിൽ നിന്ന് ഏറെയൊന്നും മുന്നോട്ടല്ലല്ലോ 300. അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് സ്വപ്നം കാണാം, 300 കാണാം. അവർക്ക് പറയാനുള്ള ഞാൻ ഒരു നമ്പർസും കൊണ്ടൊന്ന് പറഞ്ഞോട്ടെ, ഇതിന് അവരുടെ സ്വപ്നം കാണുന്ന ഈ കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും കാണാവുന്ന സ്വപ്നം ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് തീർത്തോളാം. കേരളത്തിലെ 20 അത് അവരുടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ഒരു പ്രതീക്ഷയാണ്. കേരളത്തിലെ 20 അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്, അങ്ങനെ വരാം, സ്വാഭാവികമായിട്ട് വരാം. ഇടതുപക്ഷങ്ങൾക്കും പിന്നെ UDFനും LDFനും ചേർത്ത് 20 കിട്ടാം, BJPക്ക് ഒരു സീറ്റ് ലഭിക്കാം, ഒന്നോ രണ്ടോ സീറ്റ് ലഭിക്കാം എന്ന് പറയുമ്പോഴും മഹാഭൂരിപക്ഷം, തമിഴ്നാട്ടിലെ 39 സീറ്റിൽ മഹാഭൂരിപക്ഷവും അവരുടെ പ്രതീക്ഷയിലുണ്ട്. കർണാടകത്തിൽ ഇപ്പോൾ ഭരണത്തിലാണ് കോൺഗ്രസ് പാർട്ടി, സ്വാഭാവികം 28 സീറ്റിൽ, പ്രത്യേകിച്ച് പ്രജ്വൽ രേവണ്ണ വിഷയമൊക്കെ ഉൾപ്പെടുമ്പോൾ അവിടെ മെജോറിറ്റി സീറ്റ് 10-20 സീറ്റുകൾ അവർ പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായി ഈ 300 ആന്ധ്രാപ്രദേശിൽ വലിയ പ്രതീക്ഷയില്ല, ആകെയുള്ള പ്രതീക്ഷ കടപ്പ സീറ്റാണ്. അവിടെ ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി YS ഷാർമിള മത്സരിക്കുന്നു. ആ സീറ്റ് ഒഴിച്ച് ഒരു പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്കില്ല. അവിടെ BJP കൺസോളിഡേറ്റഡ് ആണ്, തെലുങ്കുദേശം BJPയോടൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ YSR കോൺഗ്രസ് ഒരിടത്തുമില്ല. വേണമെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷിക്കാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം YSR കോൺഗ്രസിനെ, കോൺഗ്രസിൻ്റെ ഒരു ജീൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ കൂട്ടത്തിൽ കൂട്ടാം എന്ന പ്രതീക്ഷയുണ്ടാകും. അതായിരിക്കും 300 മറ്റൊരു അടിസ്ഥാനം. തെലുങ്കാനയിൽ വലിയ പ്രതീക്ഷ തന്നെയാണ്, രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ നല്ലൊരു ഗവൺമെൻറ് രൂപീകരിച്ചു എന്നൊരു പ്രതീക്ഷയുണ്ട്. അവിടുത്തെ ഒരു 17 ഒരു 13 സീറ്റെങ്കിലും കോൺഗ്രസ് സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുന്നു. മഹാരാഷ്ട്രയിൽ വലിയ തോതിലുള്ള സഹതാപ തരംഗം, രണ്ട് പാർട്ടികൾ, ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയെയും ശരത് പവാറിൻ്റെ പാർട്ടിയെയും BJP ഇടപെട്ട് വളർത്തിയതുകൊണ്ട് അതിനനുകൂലമായി വരുന്ന ഒരു സഖ്യത്തിന് ആ വലിയ തോതിലുള്ള 42 സീറ്റിൽ ഒരു 25-30 സീറ്റുകൾ അവർ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 9 മാത്രമാണ് ഉണ്ടായിരുന്നത്, അതിൽ നിന്നും വളരെയധികം മുന്നോട്ട് പോകുന്നു. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഗുജറാത്തിലും വലിയ പ്രതീക്ഷകളില്ല കോൺഗ്രസിന്, അത് യാഥാർത്ഥ്യം തന്നെയാണ്. കിട്ടുന്ന സീറ്റുകളെല്ലാം ബോണസ് എന്ന് കൂട്ടാം. എന്നാൽ ഉത്തർപ്രദേശ്, ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ കോൺഗ്രസിനും NDA INDAക്കും വലിയ പ്രതീക്ഷകളുണ്ട്. സമാജ്വാദി പാർട്ടി നല്ല സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയിരിക്കുന്നു, കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് പകുതിയോളം സീറ്റുകൾ നേടാമെന്നായിരിക്കും. ഈ 300 ഉത്തർപ്രദേശിലെ ഒരു 40-45 സീറ്റുകളെങ്കിലും നേടണമല്ല എങ്കിൽ ഒരിക്കലും ഈ 300 എത്തി നിൽക്കില്ല. ബീഹാറിൽ മഹാഗഠബന്ധൻ അല്ലേ, ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജസ്വി യാദവ് വളരെയധികം ജനങ്ങളെ ആകർഷിക്കുന്ന ക്രൗഡ് പുള്ളറാണ്. അങ്ങനെ വരുമ്പോൾ നിതീഷ് കുമാറിനെതിരെയുള്ള ആന്റി ഇൻകമ്പൻസി വോട്ടും നിതീഷിൻ്റെ മലക്കം മറിച്ചിലുകൾ അതെല്ലാം BJP പ്രതിരോധത്തിലാക്കുന്നു. ബീഹാറിലെ 40 സീറ്റിൽ ഭൂരിപക്ഷം സീറ്റുകൾ, 20-22 സീറ്റുകൾ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല, അവിടെ BJPക്ക് തന്നെയായിരിക്കും മുൻതൂക്കം. എന്നാൽ മമതാ ബാനർജി, 42 സീറ്റുള്ള ബംഗാളിൽ മമതാ ബാനർജിയുടെ പാർട്ടിക്ക് ഒരു 25-30 സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ മമത പുറത്തു നിന്നുകൊണ്ട് പിന്തുണയ്ക്കും, ഒരുപക്ഷെ അകത്ത് വന്നും
നല്ലൊരു വകുപ്പ് കൊടുക്കുകയാണെങ്കിൽ അകത്ത് വന്ന് പിന്തുണയ്ക്കാം. ഒരുപക്ഷെ അത് ഒരു ബംഗാളിൽ പ്രതീക്ഷയായി ഉണ്ട്. ബി ജെ പിയുടെയും പ്രതീക്ഷ ബംഗാളിൽ തന്നെയാണ്. ഡൽഹി, ഹരിയാന, അതുപോലെ പഞ്ചാബ്, അത് ആം ആദ്മിയുടെ ഇഫക്റ്റിൽ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കുമായിട്ട് ലഭിക്കാം എന്ന പ്രതീക്ഷയാണ്. ജമ്മു ആൻഡ് കാശ്മീരിലെ 3 സീറ്റ് ഒഴിച്ച്, ജമ്മു മേഖലയിലെ 3 സീറ്റ് ഒഴിച്ച്, കാശ്മീരിലെയും ലഡാക്കിലെയും 3 സീറ്റുകൾ ലഭിക്കാമെന്ന പ്രതീക്ഷയുണ്ട്. അങ്ങനെയായിരിക്കണം ശ്രീ അനിൽ ബോസ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി പ്രൊജക്ട് ചെയ്യുന്ന ഇന്ത്യ മുന്നണിയുടെ 300 സീറ്റ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിലും 300 എത്തില്ല. ശരി ശരി. ശ്രീ പ്രിൻഡു മഹാദേവ്, ഇതാണ് അനിൽ ബോസ് പറയുന്ന 300-നപ്പുറം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്കും എൻ ഡി എക്കും വേണമെങ്കിൽ എൻ ഡി എ 220 ബി ജെ പി 200 താഴാമെന്നാണ് അനിൽ ബോസിന്റെ പ്രവചനം. പ്രവചനമല്ല, യാഥാർത്ഥ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ അതെ, അനിൽ ബോസ്, അനിൽ ബോസിന്റെയും പ്രത്യേകിച്ച് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ മോഹൻ വർഗീസാണ് ഈ കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെ ഒരു ആത്മവിശ്വാസത്തിന്റെ കണക്കുകൾക്കുള്ള ക്യാപ്സുൾ കൊടുക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹമാണ് ഇപ്പോ ഈ ഓരോ സംസ്ഥാനങ്ങളും ഇങ്ങനെ തിരിച്ചു വരാം എന്നുള്ള ഒരു സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവിനെ ഞാൻ അംഗീകരിക്കുന്നു, ആഖ്യാന ശൈലിയെ ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഈ തവണ ഞാൻ പറഞ്ഞു ഉത്തരേന്ത്യ പോട്ടെ, സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന കക്ഷി നിങ്ങൾ എഴുതി വെച്ചുള്ളത് ബി ജെ പി ആയിരിക്കും. ബി ജെ പി ആയിരിക്കും ഞാൻ പറഞ്ഞു 65+ സീറ്റ് നേടും. ആന്ധ്രയായിക്കോട്ടെ, തെലങ്കാന ആയിക്കോട്ടെ, കർണാടക ഞങ്ങൾ തൂത്തുവാരും. അവിടെ ഈ പ്രജ്വൽ രേവണ്ണയുടെ വിഷയം അവിടെ നിൽക്കട്ടെ, നിൽക്കട്ടെ. അല്ല അല്ല, നിൽക്കൂ. ആന്ധ്രയായിക്കോട്ടെ സാർ, മഞ്ജു സാർ, നമുക്ക് അടുത്തൊരു ചർച്ചയിൽ കാണാം. 10+ ആയിരിക്കും ആന്ധ്ര, 10+ ആയിരിക്കും തെലങ്കാന. തമിഴ്നാട് പോലും 10+ 25% വോട്ട് ബി ജെ പി നേടും. ഇത് നിങ്ങൾ നോക്കിക്കോളൂ. ഇനി ഉത്തരേന്ത്യ ബംഗാൾ, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ബംഗാളിൽ സത്യത്തിൽ ബി ജെ പി സുനാമിയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഏറ്റവും നല്ല സാഹചര്യങ്ങൾ നിൽക്കുന്നത് ബംഗാളാണ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഡൽഹി ആയിക്കോട്ടെ, ജാർഖണ്ഡ് ആയിക്കോട്ടെ, ഓരോ സംസ്ഥാനങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷണം നടക്കുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങൾ ഉദ്ദേശിച്ച അതേ സ്ട്രാറ്റജി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം ഘട്ടത്തിൽ ഞങ്ങൾ 400+ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ് അപ്രസക്തമായി. ഒന്നാം ഘട്ടം നടന്നത് എവിടെയാണ്? കേരളം ഉൾപ്പെടുന്ന തമിഴ്നാട് ഉൾപ്പെടുന്ന സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. രണ്ടാം ഘട്ടം കേരളത്തിലാണ്. 400+ എന്ന് ഞങ്ങൾ പറയുന്നു, വികസനം ഞങ്ങൾ പറയുന്നു, കോൺഗ്രസ് അപ്രസക്തമായി എന്ന തോന്നൽ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ട് ബി ജെ പിക്ക് നേട്ടമുണ്ടാകുന്നു. രണ്ടാം ഘട്ടത്തിൽ കോൺഗ്രസിന്റെ നയപരമായ പോളിസികളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു. വർഗീയ ധ്രുവീകരണത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു. കോൺഗ്രസ് വന്നാലുണ്ടാകുന്ന അപകടത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വോട്ട് ബാങ്കിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങിക്കഴിഞ്ഞു. അത് ഉണർത്തി. അതുകൊണ്ട് നാലാം ഘട്ടത്തിൽ നിങ്ങൾ നോക്കും, കൃത്യമായിട്ടുള്ള പോളിംഗ് വർദ്ധിച്ചു. നിങ്ങൾക്ക് ഇപ്പോഴും ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ കുറിച്ച് ഒരു ചുക്കു പറയില്ല. നിങ്ങൾ അനിൽ മോഹൻ വർഗീസിനെ പോലെയുള്ള ആളുകൾ ഇനിയും പഠിക്കണം. നാലാം ഘട്ടത്തിൽ പോളിംഗ് പെർസെന്റേജ് കൂടി. അഞ്ചാം ഘട്ടത്തിലേക്ക് നടക്കുമ്പോൾ ഞങ്ങളുടെ മോഡിയുടെ അടുത്ത ഗ്യാരണ്ടി ഞങ്ങൾ നടപ്പിലാക്കി. ആ ഗ്യാരണ്ടി എന്ന് പറയുന്നത് സിഎയുടെ പൗരത്വമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് ഉയർത്തുന്ന ഞങ്ങൾ പറയുന്ന സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജി മുഴുവൻ വിജയിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മൗനം പാലിച്ചത് കൊണ്ടോ നിങ്ങൾ ഇങ്ങനെ മനക്കണക്ക് കൂട്ടിയത് കൊണ്ടൊന്നും ബി ജെ പി എന്ന പ്രസ്ഥാനമോ? കാരണം ഞങ്ങളെ സംബന്ധിച്ച് 3 രീതിയിലാണ് ഈ ഇലക്ഷൻ നേരിടുന്നത്. ഒന്ന് മോദി എന്ന ഗ്യാരണ്ടി, 2 പ്രത്യയശാസ്ത്രം, 3 എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ സംഘടനാ മിഷറി. ഇത് 3 അതിജീവിക്കാനുള്ള ഒരു പ്രസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന കാര്യത്തിൽ എന്തായാലും ബി ജെ പിയെ കടത്തി വെട്ടാൻ കോൺഗ്രസിന് കഴിയില്ല. കാരണം ബൂത്തിനിരിക്കാൻ പോലും പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി അല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ, നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. ബി ജെ പിയുടെ ബാക്ക് ബോൺ ആയിട്ടുള്ള RSS എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഞാൻ അംഗീകരിക്കുന്നു, ഇവരുടെ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കേഡറുകളുള്ള സംഘടനയാണ്. RSS എന്ന് പറയുന്ന കേഡറുകളുള്ള സംഘടനയാണ്. ഞാൻ ആ കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷെ RSS ഇത്തവണ പിക്ചറില്ലല്ലോ, അത് ഇവർ മനസ്സിലാക്കിയിട്ടില്ലേ? RSS ഇവരോടൊപ്പം ഇല്ല. RSSന്റെ പല ഘടകങ്ങളും പല സംസ്ഥാനത്തും ഇവരോടൊപ്പം ഇല്ല. അതിന്റെ നേതൃത്വം അവരോടൊപ്പം ഇല്ല. അത് ഇവർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്, മനസ്സിലായിക്കോളും. യു പി തെരഞ്ഞെടുപ്പൂടെ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ് ഈ രാജ്യം. പറഞ്ഞപ്പോ എനിക്ക് ഒരു അസ്വസ്ഥത ഇല്ല. ഞാൻ വിളിക്കായിരുന്നു, ഞാൻ കാര്യം പറയുമ്പോ താങ്കൾ പറഞ്ഞപ്പോ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ലല്ലോ. എനിക്ക് വല്ല ബുദ്ധിമുട്ടും തോന്നിയോ? ഞാനത് കേട്ടിരിക്കല്ല. ഒരു മിനിമം ഔചിത്യം, ഒരു പൊതുപ്രവർത്തനം കാണിക്കും. ഇവിടെ ഞാൻ പറയുന്നത് അറിയാന്നേ. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ RSS എവിടെ? ഈ തെരഞ്ഞെടുപ്പിൽ RSS എവിടെ? RSSന്റെ നേതാക്കന്മാർ എവിടെ? വളരെ കൃത്യമായ ബോധ്യം RSSലെ വലിയൊരു വിഭാഗം ആണെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിലെ ഏറ്റവും വലിയ തമ്മിൽ തല്ല്, അധികാര വിടമ്പലി,
സ്ഥാനത്തിന് വേണ്ടി ഒന്ന് രണ്ട് പേർ കൂട്ടി നടത്തുന്ന മാത്രം നടത്തുന്ന വലിയ കൊള്ളകൾ, അതിനോട് ഒത്തുചേരാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. രാജ്യത്ത് എപ്പോഴും രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നത് എപ്പോഴാണ്? അത് സംസ്ഥാന തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നത് ഭരിക്കുന്ന സർക്കാരിനുള്ള വീഴ്ചയും ആ മുന്നണിയിലെ ഒരുമിപ്പില്ലായ്മയും ഒരുമയില്ലായ്മയുമാണ് പലപ്പോഴും ഭരണമാറ്റം. ഈ രാജ്യം ഈ 10 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന ഈ 2024 തെരഞ്ഞെടുപ്പിൽ രാജ്യം കാണാൻ പോകുന്നത് BJP തമ്മിലടിയുടെ പ്രതിഫലനം. അവരുടെ അടിത്തറയായ RSS പോലും അവരോട് ഇല്ലാത്ത, അവരെ അംഗീകരിക്കാൻ കഴിയാത്ത സമീപനം ഈ രാജ്യം കാണാൻ പോവുക. ഒരു സംശയം വേണ്ട, ഇന്ത്യയിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ബഹുമുഖമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യം നടത്തിയിട്ടുള്ള ക്യാമ്പയിൻ അതിശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. അത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടെ ഇവർ പറഞ്ഞു ഒരു കാര്യം കൂടി ഞാൻ മഞ്ജുഷിനോട് പറയാം. UP എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഞാൻ ഇതിന് മുമ്പ് താങ്കളോടൊപ്പം ചർച്ചയിൽ ദിവസങ്ങൾക്ക് മുമ്പ് പങ്കെടുത്തപ്പോൾ പറഞ്ഞു 80 സീറ്റുള്ള UPയിൽ ഇപ്പോൾ അവർക്ക് 64 സീറ്റുണ്ട്, 70 വരെ കൊടുത്തേക്കാൻ പറഞ്ഞാളാണ് ഞാൻ. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? താങ്കൾ അത് ഓർക്കുന്നുണ്ടാവുന്ന ഞാൻ കരുതുന്നു. ഇന്ന് ഞാൻ ഈ ചർച്ചയിൽ പറയുന്നു 45 തികയ്ക്കത്തില്ല UPയിൽ എന്ന്. ഇന്ന് ഈ ചർച്ചയിൽ ഞാൻ പറയുന്നു 45 തികയ്ക്കാൻ 30-നും 45-നും ഇടയ്ക്കുള്ള സീറ്റ് പോലും ആർജിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അപകടാവസ്ഥയിലാണ് ഉത്തർപ്രദേശിലെ NDA അല്ലെങ്കിൽ BJP എന്ന് ഞാൻ പറയുന്നു. ഈ ചർച്ചയിൽ ഉത്തർപ്രദേശ് അല്ല അങ്ങനെ യുപിയില് നിങ്ങൾക്ക് അനുകൂലമായ ട്രെൻഡ് ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി എന്തിനാ രാജ്യം അവശേഷിക്കുന്ന പ്രതീക്ഷ പ്രത്യാശ എന്ന് പറയുന്ന ബംഗാളും അതുപോലെ തന്നെ UPയുമാണ്. ബാക്കി എല്ലാ സ്ഥലത്തും ഇവർ ആലോചിച്ച് നോക്കിയേ. ഇവിടെ മോഹൻ മന്ത്രി കോൺഗ്രസ് ആണ് ഉടനെ പറഞ്ഞത്. 25-ൽ 25 സീറ്റും രാജസ്ഥാനിൽ BJPയുടെ കയ്യിലാണ്. 29-ൽ 28 മധ്യപ്രദേശിൽ BJPയുടെ കയ്യിലാണോ? 40-ൽ 39 BJPയുടെ കയ്യിലാണ് ബീഹാറിൽ. 26-ൽ 26 BJPയുടെ കയ്യിലാണ് ഗുജറാത്തിൽ. 7-ൽ 7 ഡൽഹിയിൽ BJPയുടെ കയ്യിലാണ്. 10-ൽ 10 BJPയുടെ കയ്യിലാണ്. 48-ൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒന്ന് പോലും ഞങ്ങളുടെ കയ്യിലില്ല. ബാക്കി മുഴുവൻ ഇവരുടെ കയ്യിലാണ്. പക്ഷെ അവിടെ നിന്നാണ് ഞങ്ങളുടെ തിരിച്ചുവരവ്. ആ സ്ഥിതിയിൽ നിന്നാണ് ഞങ്ങളുടെ തിരിച്ചുവരവ്. നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹം ചിരിച്ചു. 300 എന്ന് പറയുന്നത് തലയ്ക്കകത്ത് ബുദ്ധിയുള്ള ആരും പറയില്ല എന്ന്. ഇന്ത്യയിൽ 543 പാർലമെന്റ് അംഗങ്ങൾ, 353 NDA സഖ്യകക്ഷികൾ അടക്കമുള്ള MPമാർ, പ്രതിപക്ഷത്ത് എത്ര ഉണ്ട് എന്നെ നോക്കാതെ പോയി വീട്ടിൽ പോയിരുന്നു. 190 അത് ഞങ്ങൾ ആർജിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നാളെ രാത്രി കോൺഗ്രസ് പ്രധാനമന്ത്രി ഉണ്ടാകുമെന്ന് ഞാൻ ഈ ചർച്ച പറഞ്ഞിട്ടില്ല. ചോദിച്ചിരുന്നു ഉത്തർപ്രദേശിൽ നിങ്ങൾ ഇത്ര വലിയ മുന്നേറ്റം നടത്താൻ പോവുകയാണെങ്കിൽ അമേഠിയിൽ നിന്ന് റായ്ബറേലിയിലേക്ക് എന്തിന് രാഹുൽ ഗാന്ധി വന്നു എന്ന് താങ്കൾ അത് ഈ ബഹളത്തിനിടയ്ക്ക് കേട്ടില്ലായിരിക്കും. അല്ലെ, ഉത്തർപ്രദേശിൽ നിങ്ങൾ ഇത്ര വലിയ മുന്നേറ്റം നടത്താൻ പോവുകയാണെങ്കിൽ എന്തിന് അമേഠിയിൽ നിന്ന് റായ്ബറേലിയിൽ പോയി രാഹുൽ മത്സരിക്കണമെന്ന്? അമേഠിയിലും റായ്ബറേലിയിലും ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ ആ സ്ട്രാറ്റജി എടുത്തു എന്നുള്ളത് June 4 സ്മൃതി ഇറാനി വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് അമേഠിയിൽ KL ശർമ്മയെ മത്സരിപ്പിച്ചു എന്ന്, ഞങ്ങൾ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന ഞങ്ങളുടെ സ്ട്രാറ്റജി എന്താണ് June 4 ബോധ്യപ്പെടുന്നു. UPയിൽ ഫലം വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 45-ൽ ഞങ്ങൾ കിട്ടും അതിന് താഴോട്ട്. അത് വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. മോഹൻ വർഗീസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു. CAA വോട്ടാകുന്നത് തടയാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുമോ? കഴിയുമെന്ന് 56% പ്രേക്ഷകർ, ഇല്ലെന്ന് 41%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.